Praise God. Thank you, Lord Jesus. കഥാവിന് മഹത്വം നിങ്ങൾക്ക് വന്ദനം. നമ്മൾ ഹായ് രഞ്ജിത്ത്, കോതമംഗലത്തിലെ സഹോദരന്മാർക്ക് വന്ദനം. വിൽസൺ ബ്രദർ, സാജൻ ബ്രദർ, ആൻഡ് ഓൾ ഡിയർ ഫ്രണ്ട്സ്, താങ്ക് യു, താങ്ക് യു ഫോർ ജോയിനിങ്. എനിവേ, നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പഠനങ്ങളിലേക്ക് വീണ്ടും കുറച്ചും കൂടെ ആഴമായിട്ട് പോവുകയാണ്. ഇന്നത്തെ, ഇന്നും നാളെയും മറ്റന്നാളും മൂന്ന് ദിവസങ്ങൾ വളരെ പ്രാധാന്യമുള്ളത്. ഒരുപക്ഷേ നമ്മുടെ പല സഭകളിലും ഒത്തിരി പ്രസംഗിക്കാത്ത, മലയാളികൾ ഒരുപാട് പേര് കൈകാര്യം ചെയ്യാത്ത വയദിവസത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു ചിന്ത പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവരാജ്യം എന്ന വിഷയത്തിനകത്ത് നിന്നുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ബേസിൽ വിശുദ്ധ ബൈബിളിൽ നൽകുന്ന കുറച്ച് പ്രിൻസിപ്പിൾസാണ് ഞാൻ കൈമാറാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ, എനിക്ക് തോന്നുന്നൊരു കഴിഞ്ഞ ഞായറാഴ്ച ആണെന്ന് തോന്നുന്നു, ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ദ കിങ്ഡം ഫാമിലി. കിങ്ഡം ഫാമിലി എന്ന് പറയുന്ന വിഷയം സെവൻ മൗണ്ടൻസിനകത്തെ ഒരു പ്രധാന പോർഷനാണ്. അപ്പം ഫാമിലി എന്ന കോൺസെപ്റ്റ്, അത് ആ മെസ്സേജ് കേട്ട ശേഷം പല ആളുകളും മെസ്സേജിലൂടെയും കമൻറ്റിലൂടെയും പ്രൈവറ്റ് മെസ്സേജിലൂടെയും ഒക്കെ ആവശ്യപ്പെട്ടത് ദ വോണ്ട് നോ മോർ അബൌട്ട് ദ ഫാമിലി. സോ ഞാൻ ഒത്തിരി കേട്ടിട്ടില്ലാത്തതും ഒരുപാട് ദൈവാസന്മാർ എന്നോട് പ്രസംഗിച്ചിട്ടില്ലാത്തതും, എന്നാൽ നിശ്ചയമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുമായ ധാരാളം വിഷയങ്ങൾ കുടുംബവുമായിട്ട് ഉള്ള ബന്ധത്തിലുണ്ട്. ഒരുപക്ഷെ ഇന്ന് കുടുംബജീവിതം നയിക്കുന്നവർക്കും കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെയുള്ള പ്രധാനപ്പെട്ട ചില ചിന്തകൾ നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് പഠിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ദൈവം അവിടുത്തെ രാജ്യം സ്ഥാപിക്കാനായി ഭൂമിയിൽ തൻ്റെ ചായയിലും തൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ, ആ മനുഷ്യനിൽ ആണും പെണ്ണുമായിട്ട് അവരെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു എന്ന് വായിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് പുരുഷൻ അല്ലെങ്കിൽ പുരുഷൻ ആരാണ്, അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ പേർപ്പസ്, അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ, അദ്ദേഹത്തിൻ്റെ പവർ ദൈവരാജ്യത്തിൻ്റെ കോൺസെപ്റ്റിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഇത് പറയുന്നത്. പുരുഷന്മാർ നിർബന്ധമായിട്ടും ഇത് കേൾക്കണം, സ്ത്രീകൾ അതിനേക്കാൾ നിർബന്ധമായിട്ടും ഇത് കേട്ടിരിക്കും. നാളെ ദൈവം അനുവദിക്കുന്ന പക്ഷം ദ പർപ്പസ് ഓഫ് വുമൺ എന്ന വിഷയത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. അടുത്ത ദിവസം, നാളെ കഴിഞ്ഞാലുള്ള ദിവസം, ഐ ടീച്ച് അബൌട്ട് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൺ. ഈ മൂന്ന് സീരിയസ് പഠനങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് വലിയ പ്രയോജനമാണ്. കാരണം ഇത് ഞാൻ ലേറ്റായിട്ട് പഠിച്ച വിഷയങ്ങളാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭഘട്ടങ്ങളിലൊന്നും ഇത് ആരും പഠിപ്പിക്കാത്തതും, പക്ഷേ പിൽക്കാലത്ത് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടി വന്നതും ദൈവം അതിനെ മുഖാന്തരമൊരുക്കി. സോ അതുകൊണ്ട് ഐ എം ഗോയിങ് ടു ടീച്ച് അബൌട്ട് വട്ട് ഈസ് ദ പവർ ആൻഡ് പർപ്പസ് ഓഫ് എ മാൻ, ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ. എന്താണ് ദൈവത്തിന് പുരുഷനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ പുരുഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ ഒരു പുരുഷൻ ആരാണ്? ഇന്ന് നമുക്കറിയാം സ്ത്രീകളുടെ വിഷയങ്ങളെ വളരെ അധികാരികമായിട്ട് വളരെ സെൻസിറ്റീവായിട്ടും കൈകാര്യം ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്ത്രീ ശാക്തീകരണമായ പ്രോഗ്രാംസ് ധാരാളമുണ്ട്. അത് സെക്യുലർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട്, സ്പിരിച്വൽ വേൾഡിലുമുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിഗണനകൾ, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള നമുക്കറിയാം എന്തോ സംവരണങ്ങൾ ഒക്കെയുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്ത്രീകൾ വളരെ സമൂഹത്തിൽ ശക്തി ആർജിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ
നമ്മൾ ഈ വിഷയങ്ങളെ അപഗ്രഥിച്ച് പഠിക്കണം. ദൈവത്തിന്റെ ലോയാണ് എന്താണ്, നമ്മളിപ്പം ലോകത്തിന്റെ ലോയും ഇന്ത്യയുടെ നിയമവും സൊസൈറ്റിയുടെ നിയമവും ഒക്കെ ധാരാളമുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. എന്നാൽ തിരുവെഴുത്ത് എന്താണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഭൂമിയിൽ സകല ക്രീച്ചേഴ്സും എല്ലാം റീക്രിയേറ്റഡ് ആകുന്നത് ഒരു ഫീമെയിലൂടെയാണ്, ഒരു ഫീമെയിലൂടെയാണ്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന 700 കോടി ജനവും ജനിച്ചത് ഒരമ്മയിലൂടെയാണ്. ഒരമ്മയില്ലാതെ അല്ലെങ്കിൽ ഒരു ഫിമെയിൽ ഇല്ലാതെ ഒന്നുപോലും, ഒരു ക്രീച്ചർ പോലും ഈ ഭൂമിയിൽ ജനിക്കുന്നില്ല. എല്ലാത്തിൻ്റെയും സോഴ്സ് എന്ന് പറയുന്നത് അമ്മയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്. എന്നാൽ ദൈവം ഭൂമിയിൽ ആദ്യമായിട്ട് മനുഷ്യരാശിയെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ ജനനം കൊടുക്കാൻ ഒരു സ്ത്രീയെ അല്ല ദൈവം ഭൂമിയിൽ ആദ്യമായിട്ട് സൃഷ്ടിച്ചു അല്ല, ദൈവം ഒരു പുരുഷനെയാണ് സൃഷ്ടിച്ചത്. വിശുദ്ധ ബൈബിൾ പറയുന്നവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആ സൃഷ്ടിപ്പിൽ സ്ത്രീയെ അവൻ്റെ വാര്യലിനെ ഒന്നെടുത്ത് അതിനെ സ്ത്രീയാക്കി മാറ്റി, അതായത് പുരുഷനിൽ നിന്ന് ഒരു വാര്യലെടുത്ത് അതിനെ സ്ത്രീയാക്കി മാറ്റി. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ ക്രിയേഷൻസും ഒരു സ്ത്രീയിൽ നിന്നാണ് വരുന്നതെങ്കിൽ മനുഷ്യ സൃഷ്ടി മാത്രം ആരംഭിച്ചത് ഒരു പുരുഷനിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു പുരുഷനാണ് ഈ സൃഷ്ടിയുടെ തുടക്കം. നമ്മൾ ഇപ്പോൾ ഞാനിവിടുന്ന് വന്നു ചോദിച്ചാൽ നേരെ പോകുന്നത് എൻ്റെ അമ്മയിൽ നിന്ന് വന്നു, അമ്മയ്ക്ക് ആ പുരുഷനുമായിട്ടുള്ള ബന്ധം അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പോകുന്നെങ്കിൽ ഇത് പോയി അവസാനിക്കാൻ പോകുന്നത് ഒരു മനുഷ്യനല്ല, ഒരു പുരുഷനല്ല. ഞാൻ പറഞ്ഞല്ലോ ഈ ഏറ്റവും കൂടുതൽ നെഗ്ലക്റ്റഡ് ആകുന്ന ഒരു വിഷയം കൂടെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്, സെലിബ്രിറ്റീസ് ഉണ്ട്, സെക്കുലർ സൊസൈറ്റിയിലെ വേൾഡുകളുണ്ട്, വേൾഡിലെ ആളുകളുണ്ട്, മഹിളാ എന്തോ അതിനൊക്കെ പറയുന്നത് എന്തോ വുമൻസിൻ്റെ അസോസിയേഷൻസ് ഉണ്ട്, അതിനുവേണ്ടി സ്പെഷ്യൽ കോടതികളുണ്ട്, നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, ജുഡീഷ്യറിക്ക് സ്പെഷ്യൽ പരിഗണന ഈ വിഷയത്തിലുണ്ട്. എന്നാൽ നമ്മൾ ഇതുവരെയും പുരുഷന് വേണ്ടി ഒരു പ്രത്യേകതയോ പുരുഷനെ സ്വാധീനിക്കുന്നൊരു വിഷയമോ പുരുഷനെ കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ പുരുഷനെക്കുറിച്ചുള്ള ആ പരാതികൾക്ക് മറുപടി കൊടുക്കുന്ന ഒരു സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഡോമിനൻ്റ് ഈ മെയിൽ ഡോമിനേറ്റിംഗ് സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതും വിശുദ്ധ ബൈബിളിന് വൈരുദ്ധ്യമാണ്. പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിഗണന സൊസൈറ്റിയിൽ വേണ്ടി വരികയാണ്. അത് വേദപുസ്തകത്തിന് വിരുദ്ധമാണ്. കാരണം ഡൊമൈൻ ചെയ്യുന്നതിന് രണ്ടും രണ്ടാണ്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം ആർക്കും ആരെയും ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന കൽപ്പന, നിങ്ങൾ ഭൂമിയെ അടക്കി വാഴണം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഴണമെന്നല്ല. പുരുഷൻ സ്ത്രീയുടെ മേലും സ്ത്രീ പുരുഷന്റെ മീതെയും ഡോമിനേഷൻ നടത്താൻ വിശുദ്ധ ബൈബിൾ അധികാരം കൊടുക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് അങ്ങനെയുള്ള ഒരു ഡോമിനേഷനിലാണ് നമ്മുടെ സൊസൈറ്റി പോകുന്നത്. അതുകൊണ്ട് ഒരു പുരുഷന്റെ റോൾ എന്താണ്, ഒരു സ്ത്രീയുടെ റോൾ എന്താണ് എന്ന് നമ്മൾ കുറച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ വിശാലമായ സബ്ജക്റ്റുകളാണ്, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചു പോവുകയാണ്. പുരുഷന് എന്താണ് ആവശ്യമായിരിക്കുന്നത്, അല്ലെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്ത് പറ്റി പുരുഷന്? ഇന്നത്തെ മോഡേൺ വേൾഡിൽ നമുക്കറിയാം ധാരാളം കൺഫ്യൂഷൻസും ഒത്തിരി സ്ട്രെസ്സും ഒത്തിരി ക്രൈസിസിലൂടെ പോകുന്ന മനുഷ്യകുലത്തിലെ ഒരു പ്രധാന വിഭാഗമാണ് പുരുഷൻ. ഇദ്ദേഹത്തെ ആരും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ നമുക്ക് പറഞ്ഞില്ല സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകൾ ഒന്ന് ശബ്ദിച്ചാൽ കേൾക്കാൻ ആളുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കാൻ ആളുണ്ട്. ഞാൻ താഴ്ത്തതല്ല, ഞാൻ നാളെ സ്ത്രീകളെക്കുറിച്ച് സംസാരിച്ചോളാം. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ആർക്കെയും ഒരാളെ ഉയർത്താൻ മറ്റൊരാളെ താഴ്ത്താൻ വേണ്ടിയല്ല ഞാൻ ടോക്ക് ചെയ്യുന്നത്. ഞാൻ വിശുദ്ധ ബൈബിളിൻ്റെ ബേസിൽ നമ്മുടെ കർത്താവിൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് സംസാരിക്കുന്നത്. അപ്പം മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ പുരുഷനെ ആദ്യം സൃഷ്ടിക്കാം. എന്തിനാ ദൈവം ഒരു പുരുഷനെ സൃഷ്ടിച്ചത്? ഒരു കുടുംബത്തിൻ്റെ ഫൗണ്ടേഷൻ,
ഒരു കുടുംബത്തിൻ്റെ ഫൗണ്ടേഷനായിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ എന്ന് പറയുന്ന പരിശുദ്ധ തൃത്വം അതൊരു കുടുംബമാണ്. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിതാവുണ്ട്, പിതാവ് എന്നത് ഒരു കുടുംബത്തിലെ ആളിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഒരു ഒരു നൗണാണ്. ആ കുടുംബത്തിലൊരു പുത്രനുണ്ട്, അത് നിത്യനായ ദൈവത്തിൻ്റെ പുത്രനാണ്. അതേ കുടുംബത്തിൽ പരിശുദ്ധാത്മാവുമുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ക്രൈസ്തവ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വഴക്ക് നടക്കുന്നത് പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് ആത്മാവെന്ന് പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം. വേറെ എണ്ണം പറയുന്നത് യേശു ക്രിസ്തുവും ആത്മാവൊന്നുമല്ല, യേശു ക്രിസ്തുവിൻ്റെയും ആത്മാവിൻ്റെയും ദൈവമായ യഹോവയാകുന്നു ഏക ദൈവം. ആകപ്പാടെ കൺഫ്യൂഷനിൽ കിടക്ക്. ഒറ്റർത്ഥത്തിൽ പറയാം, നമ്മൾ നമ്മുടെ വിശ്വാസം തെളിയിക്കേണ്ടത്, ഞാൻ ഇത് എന്തായാലും ഇടയ്ക്ക് വന്നുകൊണ്ട് പറയാം, നമ്മുടെ വിശ്വാസം തെളിയിക്കേണ്ടത് ഇതര വിശ്വാസികൾ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നുണ്ടല്ല, വേറൊരുത്തൻ്റെ ക്രിട്ടിക്കിന് മറുപടിയല്ല നമ്മുടെ വിശ്വാസം. മുസ്ലിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മൂന്ന് ദൈവമുണ്ട്, അപ്പം മൂന്ന് ദൈവമാണോ ഒരു ദൈവമാണെന്ന് തെളിയിക്കാൻ ക്രിസ്ത്യാനി കിടന്ന് വെപ്രാളപ്പെടുക. നിങ്ങൾ എന്തിനാണ് നമ്മൾ ഒരു 600 വർഷത്തിന് ശേഷം വിശുദ്ധ ബൈബിളും യഹൂദ കഥകളും കണ്ണിക്കണ്ട ചപ്പും ചവറുകളോടെ കൂട്ടി കൂട്ടി ഉണ്ടാക്കിയ ഒരു മതസംവിധാനത്തിന് മറുപടി കൊടുക്കാൻ ക്രിസ്ത്യാനി വെമ്പൽ കൊണ്ട ആവശ്യമില്ല, പോകണ്ട. കാരണം ആ പുസ്തകം തന്നെ നന്നായിട്ട് എല്ലാവരും ഇത് വായിച്ചാൽ തന്നെ അതിൽ നിന്ന് ഇറങ്ങി ഓടും. ഇന്ന് ആരെങ്കിലും ആ മതസംവിധാനത്തിൽ നിൽക്കുന്നെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഭയം കൊണ്ടാണ്. ഭയം എന്നൊരു സംഭവം ഇല്ലാതായാൽ ആ മതസമൂഹങ്ങളിൽ നിന്ന് ഒരെണ്ണം പോലും അവിടെ കാണത്തില്ല. കാരണം ഒരു കാലത്തും ആർക്കും ഫോളോ ചെയ്യാൻ പറ്റാത്ത വളരെ പ്രാകൃതമായ സംവിധാനങ്ങൾ ഉള്ള ഒരു മതമാണത്. അപ്പോൾ ആ മതസ്ഥർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് മൂന്ന് ദൈവമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ നമ്മളിവിടെ കിടന്ന് മൂന്നാണോ ഒന്നാണോ മൂന്ന് ഒന്നാണോ മൂന്നും കൂടെ ചേർന്ന് ഒന്നാണോ എന്നോട് ഇവിടെ എന്തിനാ പോകേണ്ട ആവശ്യം? ക്രിസ്ത്യാനി ഇത്രയും മാത്രം ദൈവജനം അനുസരിച്ച് മനസ്സിലാക്കുക, നമുക്കൊരു ദൈവമുണ്ട്, അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന മൂന്ന് വ്യക്തികൾ ചേരുന്ന ഒന്നാണ്. മൂന്ന് വ്യക്തികളുടെ ഒരുമയാണ് നമ്മുടെ ദൈവം. അപ്പം ഈ കുടുംബം എന്ന് പറയുന്ന ചിന്ത ഈ ദൈവത്തിൽ നിന്നാണ് വന്നത്. അതായത് ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരംഭിക്കുന്നത് ട്രിനിറ്റിയിൽ നിന്നാണ്. ട്രിനിറ്റിക്കകത്ത് ഒരു ഫിമെയിൽ പേഴ്സൺ ഉണ്ട്, അല്ലെങ്കിൽ ഫിമെയിൽ നേച്ചർ ഉള്ള ഒരാളുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ സുനാമി ഉണ്ടായി. ഒരുപാട് ആക്ഷേപം ഞാൻ കേട്ടു, ഒരുപാട് ചീത്തവിളി കേട്ടു. ഇന്നും ചില ആളുകൾ വന്ന് പറയാറുണ്ട് പരിശുദ്ധാത്മാവിനെ സ്ത്രീയാക്കിയവൻ അല്ല ഇവൻ, ഇവൻ ആരാണ്? അവൻ്റെ സ്വന്തം വീട്ടിൽ അമ്മയെ കിണറ്റിലെടുത്ത് കളഞ്ഞിട്ടായിരിക്കും ഇത് സംസാരിക്കുന്നത് എനിക്ക് ചിലപ്പം തോന്നാറുണ്ട്. അപ്പം പരിശുദ്ധാത്മാവ് ഒരു സ്ത്രീയുടെ സ്വഭാവ സവിശേഷതയുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു വുമണിൻ്റെ ഫെമിനിൻ നേച്ചറാണ്. കരുതുന്ന, ആശ്വസിപ്പിക്കുന്ന, താലോലിക്കുന്ന, മുലയൂട്ടുന്ന അമ്മയുടെ സ്വഭാവ സവിശേഷതയോട് കൂടിയ ഒരു പേഴ്സണാണ് പരിശുദ്ധ തൃത്വത്തിലെ ആത്മാവ്. അതുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഫെമിനിൻ ജെൻഡറിലാണ് ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ അത് രേഖപ്പെടുത്തിയിരിക്കും. അത് ഞാൻ വീണ്ടും അടിയുറപ്പിച്ച് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഇതാണ് എൻ്റെ ട്രൂത്ത്. കാരണം ഒരു കുടുംബമാണ്, പിതാവുണ്ട്, പുത്രനുണ്ട്, അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. ഈ മൂന്ന് വ്യക്തികളുടെ ചേരുന്ന ഒരു കുടുംബം ഭൂമിയിൽ, ആ കുടുംബമാണ് ഈ പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തത്തിൻ്റെയും ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഈ ത്രിത്വമാണ്, ഈ പരിശുദ്ധ ത്രിത്വം. അതാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. നമ്മളിവിടെ കിടന്ന് അത് മൂന്ന് പേരും ഒന്നാണോ ഒരു എല്ലാവരോട് ചേർന്ന് ഒന്നോ ഇങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. മൂന്ന് വ്യക്തികളാണ്, ആ മൂന്ന് വ്യക്തികളുടെ ഒരുമയാണ് ദൈവം. അതിൻ്റെ ഒരു മിനിയേച്ചറാണ് കുടുംബം. അതിൻ്റെ മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ പുരുഷനെയും സ്ത്രീയെയും ദൈവം സൃഷ്ടിച്ച ശേഷം സ്ത്രീ അവരോട് പറയുന്നുണ്ട്, പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇതുവരും ഒരു ദേഹമായിത്തീരും. ലോകചരിത്രത്തിൽ ഇന്ന് വരെ കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവും ഭാര്യയും കൂടെ ഒറ്റ ശരീരമായിട്ട് സയാമി സെരട്ടയുടെ ഒട്ടിപ്പിടിച്ച് നടക്കാൻ നമ്മൾ കണ്ടിട്ടില്ല. അവർ രണ്ട് വ്യക്തികൾ തന്നെയാണ്, എന്നാൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവർ ഒരു ദേഹമാണ്, ഒറ്റ ദേഹമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ദേഹത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് വിവാഹത്തിൽ ഈ ഒരാൾ ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ അവിടെ നടക്കുന്ന, ശ്രദ്ധിക്കണേ, ഞാൻ ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നത്, ഒരു പക്ഷേ എത്ര ആരെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, ആര് കേട്ടാലും കുഴപ്പമില്ല. വിവാഹത്തിൽ ഹസ്ബൻഡ് വൈഫും വിവാഹത്തിൽ അവരിടപെടുമ്പോൾ നമുക്കറിയാം അവരൊരു കവനൻ്റിലാണ് പ്രവേശിക്കുന്നത്, ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുക. അത് കൈയ്യെടുത്ത് കൊടുക്കുന്ന ഉടമ്പടിയുടെ പ്രവേശനമല്ല. മാരേജ് എന്ന് പറയുന്ന ഒരു കവനൻ്റാണ്, ആക്ച്വലി ആസ് എ ബ്ലഡ് കവനൻ്റാണ്. ബ്ലഡ് കവനൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ ദൈവം ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ദ മോസ്റ്റ് പ്രൊട്ടക്റ്റഡ് പേഴ്സൺ ഇൻ ദ വേൾഡ് അതൊരു വുമണാണ്. അതിൻ്റെ നേച്ചർ നമുക്ക് പരിശുദ്ധ തത്വത്തിൽ കാണാൻ പറ്റും. പിതാവും പുത്രനും കൂടെ പരിശുദ്ധാത്മാവ് എന്ന ക്യാരക്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷത്തിലും മറ്റ് ഇതര സുവിശേഷങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്
നിങ്ങൾ പിതാവിനോട് ചെയ്യുന്ന പാപം ക്ഷമിക്കും, പുത്രനോട് ചെയ്യുന്ന പാപം ക്ഷമിക്കുന്ന, പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്താൽ ക്ഷമിക്കത്തില്ല എന്ന് വളരെ കർശനമായിട്ട് കർത്താവ് പറയുകയാണ്. എന്തിനാ? പിതാവും പുത്രനും കൂടെ ആ രണ്ട് വ്യക്തികൾ ഇത് കുടുംബത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മളിത് ദൈവത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ബലഹീനതയല്ലത്, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുമായിട്ടാണ് അതിനെ ചേർത്ത് വായിക്കേണ്ടത്. പിതാവും പുത്രനും അവർക്ക് നേരെ ചെയ്യുന്ന പാപം ക്ഷമിക്കും, പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ അർത്ഥമാക്കേണ്ടത് അവിടുത്തെ ആ ഫെമിനിൻ നേച്ചറിനെ അല്ലെങ്കിൽ അവിടുത്തെ ആ മദർലി നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. സോ അതുപോലെ തന്നെ ഒരു വുമൺ ഭൂമിയിലേക്ക് വരുമ്പോൾ, ഒരു സ്ത്രീ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ, ഞാൻ ഈ പറയുന്ന വാക്കുകൾ ദയവായിട്ട് തെറ്റിദ്ധരിക്കരുത്, ഷീസ് എ സീൽഡ് പേഴ്സൺ, സീൽഡ് പേഴ്സൺ ആയിരിക്കും. അവൾ ഫുള്ളി സീൽഡ് ആണ്, പെർഫെക്റ്റ് ആണ്. ആ സീൽഡ് പേഴ്സൺ ഞാൻ പറയുമ്പോൾ ഞാൻ നിങ്ങൾക്കിത് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. സീൽഡ് ആണ്, പെർഫെക്റ്റ്ലി സീൽഡ് എന്ന് പറഞ്ഞാൽ വേറെ ആർക്കോ വേണ്ടി പിറക്കുന്ന ഒരു പവിത്രതയുള്ളൊരു സ്ത്രീയാണ്, വ്യക്തിയാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞത്. ഇറ്റ്സ് എ പെർഫെക്റ്റ്ലി സീൽഡ് വൺ. അങ്ങനെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഒരു പ്രൊഡക്റ്റ് നമ്മൾ സീൽ ചെയ്ത് വിടുന്നത് പോലെ ഒരു സ്ത്രീയും ഭൂമിയിലേക്ക് ജനിക്കുന്ന സീൽഡാണ്. ആ സീൽഡ് വുമൺ ഹസ്ബൻഡ് വൈഫ് കല്യാണ വിവാഹം ചെയ്യുമ്പോൾ, വിവാഹ രാത്രിയിൽ അവർ വീണ്ടും അവർ ശരീരം കൊണ്ടൊന്നാകുന്നതിൻ്റെ അന്നാണ് അവളുടെ ശരീരത്തിൻ്റെ ആ ദൈവിക പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആ പവിത്രതയുടെ പ്രൊട്ടക്ഷൻ സീൽഡ് ഓപ്പൺ ആകുന്നതും, അവിടെ ബ്ലഡ് പുറത്തു വരുന്നത് നമുക്കറിയാം. അതിനെയാണ് ബ്ലഡ് കവനൻ്റ് എന്ന് പറയുന്നത്. ഒരു വിവാഹ നാളിൽ ഒരു സ്ത്രീയും പുരുഷനും ശരീരം കൊണ്ടൊന്നാകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ബ്ലഡ് കവനൻ്റ് ആണ്. ബ്ലഡ് കവനൻ്റ് എന്ന് പറഞ്ഞാൽ ആ റിലേഷൻഷിപ്പിനകത്ത് ബ്ലഡ് ആസ് എ സൈൻ ആണ്. സോ അതുകൊണ്ട് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹത്തിൽ ബന്ധം സ്ഥാപിച്ച് ആ ബ്ലഡ് റിലേഷൻഷിപ്പിലേക്ക് ജീവിച്ച് തുടങ്ങിയാൽ ഈ ബന്ധത്തിനകത്ത് ഈ പുരുഷനോ ഈ സ്ത്രീക്കോ മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ അധികാരമില്ല. എപ്പോഴെങ്കിലും ഈ പുരുഷനോ സ്ത്രീയോ മറ്റ് ഇതര ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ, ദാറ്റ് മൊമെൻ്റ്, ശ്രദ്ധിക്കണം, ദാറ്റ് മൊമെൻ്റ് ദ കവനൻ്റ് റിലേഷൻഷിപ്പ് ഈസ് ബ്രേക്കിംഗ്. നിങ്ങളുടെ കല്യാണം അവിടെ കൊണ്ട് അവസാനിച്ചു കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ ട്രൂത്ത്. പിന്നെ നിങ്ങൾ വേഷം കെട്ടി നടക്കാം. ഞാൻ വിചാരിക്കുന്നു അനുദപിച്ച് ദൈവസന്നിധിയിൽ മടങ്ങി വന്ന് വീണ്ടും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പുനഃസ്ഥാപിക്കാൻ പറ്റത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മറന്നു പോകരുത്, ഹസ്ബൻഡും വൈഫും തമ്മിലൂടെ സ്ഥാപിച്ച ബ്ലഡ് കവനൻ്റിൽ ജീവിക്കുന്ന കാലത്ത് ആ ബ്ലഡ് കവനൻ്റിൽ നിന്ന് മറ്റൊരു ഒരു പരസംഗത്തിലേക്ക് പോകുന്ന നിമിഷം, രണ്ട് വ്യക്തികൾ അതാരായിക്കോട്ടെ, ആ മിനിറ്റിൽ നിങ്ങളുടെ വിവാഹ ബന്ധം ദൈവത്തിൻ്റെ കണ്ണിൽ മുറിഞ്ഞുപോയി, ബ്രോക്കണായി. ആ ബ്രോക്കൺനെസ്സിനെ ഒന്നാക്കാൻ ഒരു കൗൺസിലറിന് പറ്റത്തില്ല, ഒരു കോടതിക്ക് പറ്റത്തില്ല, ഒരു പാസ്റ്റർക്ക് പറ്റത്തില്ല. കാരണം ഈ കുടുംബം സ്ഥാപിച്ചത് ദൈവമാണ്, ദൈവത്തിൻ്റെ സഭയിലെ പാസ്റ്റേഴ്സോ അച്ഛനോ പുരോഹിതനോ അല്ല. സോ അതുകൊണ്ട് ആ ബ്രോക്കണായതിനെ വീണ്ടും അവിടെ ചേർത്ത് നിർത്താൻ, കാരണം അവിടെ ബ്രോക്കൺ ആകാത്തൊന്നുണ്ട്, അത് കർത്താവുമായുള്ള ബന്ധമാണ്. അത് ആ ബന്ധത്തിന് മാത്രമേ ആ റിലേഷൻഷിപ്പിനെ വീണ്ടും പൂർത്തീകരിക്കാനായിട്ട് കഴിയത്തു. ഇത് നിങ്ങൾ മനസ്സിൽ വച്ചിരിക്കണം. ഇന്ന് സൊസൈറ്റിയിൽ ഇതൊന്നും ഒരു വലിയ വിഷയമല്ല. ഫ്രീ സെക്സിൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആർക്കും ആരുടെയും കൂടെ പോകാം, പ്രായപൂർത്തിയായാൽ മാത്രം മതി, സന്തോഷമായിട്ട് ജീവിക്കാം. അങ്ങനെ ഒരു സൊസൈറ്റി, അങ്ങനെ ഒരു ഫിൽത്തിനെസ് നമ്മുടെ സൊസൈറ്റിയിൽ അംഗീകരിക്കപ്പെട്ടു. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെൻറ്, സംവിധാനങ്ങൾ, അതിന് വളം വെച്ചു കൊടുക്കുന്ന നിലയിലുള്ള നമ്മുടെ സംസ്കാരങ്ങൾ ഒക്കെയുള്ള ഒരു നാട്ടിൽ ഒരു ദൈവരാജ്യത്തിൻ്റെ പൗരൻ നിർബന്ധമായും സ്വർഗത്തിൻ്റെ കൽപ്പനകളിലും സ്വർഗത്തിൻ്റെ ആ സ്റ്റാൻഡേർഡിലും ജീവിച്ചേ മതിയാകത്തുള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സ്വർഗവും നരകവും സംഭവമല്ല. ഞാൻ പറഞ്ഞല്ലോ, പലരും വിശുദ്ധി പ്രസംഗിക്കുന്നത് സ്വർഗത്തിൽ പോകാൻ, ഞാൻ ആ ചിന്തയിലല്ല. ഞാൻ വിശുദ്ധി പ്രസംഗിക്കുന്നത് എൻ്റെ സൊസൈറ്റിയിൽ, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ ഞാൻ കാണുന്ന ജനത്തിന് എന്നെ ട്രസ്റ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ വിശുദ്ധി നമ്മൾ ജനത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ട്രസ്റ്റാണ്. ഇഫ് സംബഡി ഈസ് ട്രസ്റ്റിങ് മീ, ഐ നീഡ് ടു കീപ്പ് ഇറ്റ്. എൻ്റെ ട്രസ്റ്റ് എനിക്ക് മാറ്റാൻ പാടില്ല, അത് രഹസ്യമാണെങ്കിലും പരസ്യമാണെങ്കിലും. സോ ഈ ഒരു ബോധ്യമാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ നടത്തുന്ന ഏറ്റവും വലിയ ഘടകം. അല്ലെങ്കിൽ വിശുദ്ധി ഇല്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് പറയുന്ന സംഭവം നമുക്ക് അത് നാട്ടുകാരെ കാണിക്കാനുള്ള ഒരു കഥ മാത്രം. പക്ഷേ വിശുദ്ധി എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയിൽ ദൈവരാജ്യത്തിൻ്റെ പൗരനായി ജീവിക്കാനുള്ള എൻ്റെ ട്രസ്റ്റാണ്, എൻ്റെ കേപ്പബിലിറ്റിയാണ്. അപ്പം ഞാൻ അവിശ്വസ്തനും ഞാൻ ജഡികനായ ഒരു മനുഷ്യൻ, കള്ളം പറയുന്ന, ഭോഷ്ക് പറയുന്ന,
തിന്മ ചെയ്യുന്ന മറ്റൊരാൾക്കെതിരെ ആക്ഷേപം പറയുന്ന ഒരാളാണ്. ഐ കനോട്ട് ബി എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൻ്റെ പൗരനാകാനുള്ള യോഗ്യതയില്ല, എനിക്ക് അങ്ങനെ ഒരു ദൈവരാജ്യത്തെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള അധികാരവുമില്ല. അപ്പോൾ ഒരു വിശുദ്ധ ജീവിതം ഒരാൾക്ക് ആവശ്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വർഗ്ഗഗമനവും നരകത്തിലേക്കുള്ള പോകാതിരിക്കാനുള്ള വഴിയല്ല. ഈ ഭൂമിയിൽ, ഈ സൊസൈറ്റിയിൽ നിങ്ങളുടെ മെസ്സേജ്, നിങ്ങൾ പറയുന്ന വാക്ക്, നിങ്ങളുടെ നിങ്ങൾ കേൾപ്പിച്ചിരിക്കുന്ന മിഷൻ മറ്റൊരാൾ അംഗീകരിക്കണമെങ്കിൽ, മറ്റൊരാൾ അതിനെ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ, യു മസ്റ്റ് കീപ് ദ ഹോളി ലൈഫ്. പെർഫെക്റ്റ് ലൈഫ് നടത്തിയേ പറ്റൂ. ജീവിതത്തിൽ പാകപ്പിഴകളും പരാജയങ്ങളും തോൽവികളും വന്നവർക്ക് ഒത്തിരി പേര് കാണും. ഞാൻ നിങ്ങളെ തളർത്തുകാനോ പറഞ്ഞതല്ല, നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരാൻ ദൈവത്തിൻ്റെ ഒരു ഹീലിംഗ് റിവർ ഇന്ന് അവൈലബിൾ ആണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ആ ഭാഗം വിടുകയാണ്. ഞാൻ ഇന്ന് പുരുഷൻ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുകയാണ്. ആരാണ് ഈ പുരുഷൻ? ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീ എന്നത് ഇത് രണ്ടും രണ്ട് യുണീക്ക് പേഴ്സൺസ് ആണ്. സ്ത്രീക്ക് ഭയങ്കര ക്വാളിറ്റി ഉണ്ട്, പുരുഷനും ധാരാളം ക്വാളിറ്റീസ് ഉണ്ട്. ഫൗണ്ടേഷൻ ഓഫ് ദ ഫാമിലി, ഒരു കുടുംബത്തിൻ്റെ ഫൗണ്ടേഷൻ പുരുഷനാണ്. ഒരു കുടുംബത്തിൻ്റെ ഫൗണ്ടേഷൻ പുരുഷനാണ്. നമുക്കറിയാം, ആദമിനെയാണ് ദൈവം ആദ്യം സൃഷ്ടിക്കുന്നത്. ദൈവം ആദമിനോടാണ് ആദ്യം സംസാരിക്കുന്നത്. വചനം ആദ്യം റിസീവ് ചെയ്യുന്നത് ആദമാണ്. അത് തൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആദമാണ്. ഹവ്വായിക്ക് എന്തെങ്കിലും ഒരു തോൽവി സംഭവിച്ചെങ്കിൽ, ഇത് ശ്രദ്ധിക്കണം, ഹവ്വായിക്ക് എവിടെയെങ്കിലും ഒരു പിഴ സംഭവിച്ചെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആദമാണ്. ആദമിൻ്റെ കർശനതയില്ലാത്ത ഒരു പടിപ്പീരാണ് ഹവ്വായെ കൊണ്ട് ആ മരത്തിലെ ഫലം പറിച്ചു തിന്നാനായിട്ട് കാരണമായി. അത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നുള്ള കർശനമായ ദൈവവചനത്തിൻ്റെ സത്യത്തെ പറയാതെ, ഒരു പക്ഷേ കാഷ്വലായി പറഞ്ഞതോ, അല്ലെങ്കിൽ അവൾ എന്നാ വിചാരിക്കുമെന്ന് വിചാരിച്ച് പറയാതിരുന്നതോ, അല്ലെങ്കിൽ ഇച്ചിരിയും കൂടെ പുരുഷത്വം കാണിക്കാൻ ആദം മറന്നുപോയതോ, ആ ദം ആയിരുന്നതോ ഒക്കെയാണ് വീഴ്ചയ്ക്ക് ആധാരം. ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ ഒരു പുരുഷനാണെന്ന് നമുക്കറിയാം. ഒരു വീടിനെ റൂൾ ചെയ്യേണ്ടത് പുരുഷനാണ്, അതിൻ്റെ ഫൗണ്ടേഷൻ പുരുഷനാണ്. അമേരിക്കയിൽ ഒരു ആർട്ടിക്കിൾ ഒരിക്കലും ഇങ്ങനെ എഴുതിയത്, ഡാഡ് ഈസ് ഡെസ്റ്റിനിയാണ്. ഒരു പിതാവ് എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനിയാണ് എന്ന് പറഞ്ഞാൽ പുരുഷന് പുരുഷൻ്റെ ഒരു റോളുണ്ട്. പക്ഷെ ഇന്നത്തെ സൊസൈറ്റിയിൽ പുരുഷന് റോളില്ല, ഓൾമോസ്റ്റ് റോളില്ലാതായി കഴിഞ്ഞു. കാരണം മുമ്പ് നമ്മളായിരുന്ന ഒരു 10, 20, 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുരുഷൻ വീട്ടിൽ അധ്വാനിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ചെലവിൽ വീട് കഴിയുന്നു, അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഭാര്യ, അപ്പൻ്റെ വരവ് കാത്തിരിക്കുന്ന മക്കൾ, അദ്ദേഹം കൊണ്ടുവരുന്ന ആഹാരത്തിൻ്റെ പൊതിയെ കാത്തിരിക്കുന്ന കുഞ്ഞുമക്കൾ, പലഹാരം കാത്തിരിക്കുന്ന മക്കൾ, അങ്ങനെ ഒരു പിക്ചറാണ് നമ്മുടെ സൊസൈറ്റി. ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നു, കാരണം ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുക്കേണ്ട അങ്ങേയറ്റത്തെ ബഹുമാനം കൊടുക്കുന്നു. കാരണം അവളെ പോറ്റുന്നത്, പുലർത്തുന്നത്, പരിപാലിച്ചത്, വീട് വെച്ചു കൊടുത്തത്, സാരി വാങ്ങിക്കൊടുത്തത്, വസ്ത്രം വാങ്ങിക്കൊടുത്തത്, ആഹാരം വാങ്ങിക്കൊടുത്തത് എല്ലാം പുരുഷന്മാരായിരുന്നു. അന്ന് നമുക്കറിയാം, എത്ര കുടിയനാണെങ്കിലും എത്ര വഴക്കാളിയാണെങ്കിലും ആ ഭർത്താവിനെ കളഞ്ഞിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോകണം എന്നൊരു ചിന്ത ഒരു സ്ത്രീക്കും ഉണ്ടായിരുന്നില്ല, ഒരു സ്ത്രീക്കും ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം അവരുടെ ആട്ട്, ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ കേൾക്കുന്നു, ഇന്ന് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ആട്ടണം, തുപ്പണം, അടിക്കണം, പിടിക്കണം എന്നൊന്നുമല്ല. അത് ദൈവ സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ശ്രദ്ധിക്കും. എന്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ഇതൊക്കെ സഹിച്ചു? സംഭവം, വേറെ വഴിയില്ല അവരുടെ മുമ്പിൽ. അവരുടെ മുമ്പിലുള്ള ആകെ വഴി അവളുടെ ഭർത്താവാണ്. അവളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പക്ഷേ അവരുടെ വീട്ടിൽ പോലും ആരും കാണത്തില്ല. ഇന്നങ്ങനെയല്ല, മൂക്ക് കരച്ചിലാണോ, ഓടിവാ എന്ന് വിളിക്കുന്ന അപ്പനും അമ്മയും. യാതൊരു വിഷയത്തിനകത്തും ഒരു തീർപ്പും കൽപ്പിക്കാതെ കുടുംബങ്ങളെ ഛിദ്രമാക്കുന്ന വലിയ വലിയ ശക്തികൾ ഇന്ന് സൊസൈറ്റിയിലുണ്ട്. അതിന് പ്രേരകമായ ധാരാളം ഘടകങ്ങളും ഉണ്ട്. അതിന് ഞാൻ ഈ പറഞ്ഞല്ലോ, കുടുംബകലകമോ വഴക്കോ ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുകയല്ല. ഞാൻ ആ ബിബ്ലിക്കൽ സ്റ്റാൻഡിൽ അതില്ല, അതിൻ്റെ പ്രസൻറ്റ് ഇല്ല. പക്ഷേ ഒരു കാലത്ത് കുടുംബങ്ങൾ നിലനിന്നിരുന്നത് ഹസ്ബൻഡിനെ മാത്രം ആശ്രയിക്കും, ഹസ്ബൻഡിൻ്റെ വാക്കിനപ്പുറത്ത് വാക്കില്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനല്ല. നമ്മൾ എന്ത് വാങ്ങിക്കൊടുത്താലും, ഇന്നത്തെ ഭർത്താവ് എന്ത് ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്താലും ഭാര്യയ്ക്ക് അതൊരിക്കലും സർപ്രൈസ് ആവുന്നില്ല. കാരണം അതിനേക്കാൾ വലുത് വാങ്ങാനുള്ള കഴിവ് ഇപ്പോൾ അവൾക്കുണ്ട്. അവൾക്ക് കാറ് വാങ്ങാനുള്ള കഴിവുണ്ട്, വീട് വെക്കാനുള്ള കഴിവുണ്ട്, വസ്ത്രം വാങ്ങാനുള്ള കഴിവുണ്ട് എന്ന് വേണ്ട. ഒരു സ്ത്രീക്ക് ഇന്ന് സ്വയമായി നിൽക്കാനുള്ള കഴിവ് വന്നപ്പോൾ പുരുഷൻ എന്ന് പറയുന്ന ആൾ ഈ ഒരു ലൈഫിൽ
യൂസ്ലെസ് ആയതുപോലൊരു ഫീല് സകല പുരുഷന്മാരിലും ഉണ്ട്. ഇന്നിപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ സത്യസന്ധമായിട്ട് ഇത് കേൾക്കണം. നമ്മുടെ റോള്, നമുക്ക് റോളില്ലാതായി തുടങ്ങുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട, നമ്മുടെ ഇമേജ് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഇമേജ് നഷ്ടപ്പെട്ട, അവരുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട, അവരുടെ മിഷൻ നഷ്ടപ്പെട്ട, അവരുടെ പെർപ്പസ് നഷ്ടപ്പെട്ട ഒരു കൂട്ടമായിട്ട് പുരുഷ സമൂഹം ഈ തലമുറയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ കാണാതെ പോകരുത്. നമ്മൾ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന പുരുഷന്മാരെയും, സ്ത്രീകളെ നമ്മുടെ നമുക്കറിയാം വിഷം വെച്ച് കൊല്ലുന്ന വൃത്തികെട്ടവന്മാരായ പുരുഷന്മാരെയും, കുടിച്ചിട്ട് വന്ന് ഭാര്യയെ തല്ലുന്ന ആ വൃത്തികെട്ടവന്മാരെയൊക്കെ നമ്മൾ കണ്ട് പുരുഷ സമൂഹത്തെ എല്ലാം കൂടെ അങ്ങനെ നമ്മൾ അളക്കാൻ പാടില്ല. പക്ഷേ ഇന്നത്തെ മോഡേൺ 2021 നൂറ്റാണ്ടിലെ പുരുഷൻ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാന ചിത്രത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. അതിൽ നിങ്ങളും ഉണ്ട്, ഞാനും ഉണ്ട്. നമ്മുടെ ഐഡി നഷ്ടപ്പെട്ടു, നമ്മുടെ പർപ്പസ് നഷ്ടപ്പെട്ടു, എന്തിനാണ് ജീവിക്കുന്നത് പോലും അറിയത്തില്ല. ചില ആളുകൾ എന്നെങ്കിലും പെട്ടെന്ന് മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവർ, വേറെ ചിലർക്ക് പിള്ളേരെ എവിടെയെങ്കിലും ഒന്ന് കരക്കയറ്റണം നിന്നിട്ട് അവസാനിക്കണം, വേറെ ചില ആളുകൾക്ക് ആ എന്തായാലും ജനിച്ചു പോയില്ലേ ജീവിച്ചങ്ങ് പോകാം എന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരാണ്. ഞാൻ പറഞ്ഞല്ലോ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല. പക്ഷേ ഇതിന് പുരുഷന് വേണ്ടി സംസാരിക്കാനുള്ള ഒരേ ഒരു സ്ഥലം, അത് വിശുദ്ധ തിരുവെഴുത്താണ്. വിശുദ്ധ തിരുവെഴുത്ത് പുരുഷനെ സ്വർഗത്തിലെ ദൈവം മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം സ്ത്രീയെ താഴ്ത്തുക എന്നല്ല. പുരുഷൻ്റെ വാല്യൂ, പുരുഷൻ്റെ ഐഡൻറ്റിറ്റിയും, പുരുഷൻ്റെ പേർപ്പസും, പുരുഷൻ്റെ പവറും കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. അതിന് ഏറ്റവും കൂടുതൽ ദൈവമാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ സൊസൈറ്റിയിൽ പുരുഷൻ ഉപയോഗശൂന്യനായിട്ട് നിൽക്കുന്നു. കാരണം ഉണ്ണാനും ഉടുക്കാനും ഒക്കെ ധാരാളം റിസോഴ്സസ് ഉണ്ട്. നമുക്കറിയാം ഒരുപാട് ആളുകൾ ഇപ്പം വിദേശ രാജ്യങ്ങളിൽ ധാരാളം സ്ത്രീകൾ ജോലിക്ക് പോയി. നിങ്ങൾക്കറിയാമോ ആ സ്ത്രീകൾ, ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, സ്വന്തം ഭർത്താവിനെ നമുക്കറിയാം യജമാനനെ എന്ന് വിളിച്ച് സ്ത്രീ പുരുഷനെ ബഹുമാനിച്ചിരുന്ന ബൈബിളിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് പേര് വിളിച്ച്, പേരാണ് വിളിക്കുന്നത്, നമ്മൾ വേലക്കാരൻ്റെ പേര് വിളിക്കുന്ന പോലെ ഭർത്താവിൻ്റെ പേര് വിളിച്ച് അങ്ങനെ ആക്രോശിച്ച് കർശനമായിട്ട് ഇടപെടുന്ന കൊച്ചമ്മമാരുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് നമ്മൾ പണ്ട് എന്തെങ്കിലും ഒരു മാന്യതയുടെ ഒരു രീതിയിലായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനല്ല, എല്ലാവരും പേര് വിളിക്കുന്ന നിലയിലേക്ക്. ബാക്കി ഞാൻ കൂടുതൽ പറഞ്ഞ നിങ്ങൾക്കറിയാമല്ലോ കാര്യം. അങ്ങനൊരു അവസ്ഥയിലേക്ക് പോയി. കാരണം പുരുഷൻ ഓരോ ഇടങ്ങളിലും അവൻ്റെ റെസ്പെക്റ്റ് നഷ്ടപ്പെടുക. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം, ഒരു പുരുഷന് ഒരിക്കലും സ്നേഹമല്ല ഒന്നാമത് വേണ്ടത്. സ്നേഹമല്ല, നമുക്ക് ബൈബിൾ വായിച്ചിട്ട് പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് എന്ന വാക്യം. പിതാവിനെ എല്ലാവരും സ്നേഹിക്കുന്ന പോലെ എന്നല്ല, പിതാവ് നമ്മെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് പിതാവിനോടുള്ള നമ്മുടെ റെസ്പോൺസ് ബഹുമാനമാണ്. അതുപോലൊരു കുടുംബത്തിൽ ഒരു പുരുഷന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്, ഇതിപ്പോൾ ഞാൻ ഇത് കേൾക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളോട് ഞാൻ സംസാരിക്കും, ഒരു പുരുഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നിങ്ങളുടെ സ്നേഹമല്ല. സ്ത്രീകൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ സ്നേഹമല്ല, നിങ്ങളുടെ സ്നേഹം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ തലോടലോ നിങ്ങളുടെ ചുംബനങ്ങളോ നിങ്ങളുടെ ആശ്ലേഷമോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിലേഷൻഷിപ്പിന് ഇത് ആവശ്യമാണ്. പക്ഷേ ഒരു പുരുഷന് ഏറ്റവും കൂടുതൽ ഒരു ഭാര്യയിൽ നിന്ന് കുടുംബത്തിൽ ആവശ്യമുള്ളത് ബഹുമാനമാണ്. ഇത് നിങ്ങൾ മറക്കരുത്. ഈ ബഹുമാനം കൊടുക്കാതെ എത്ര കഞ്ഞി കൊടുത്താലും അത് വെറും കഞ്ഞിയല്ല, അത് വെറും ഒരു നിന്ന ആഹാരമായിട്ട് മാത്രമേ കിടക്കത്തുള്ളൂ. അപ്പം നിന്ന പോലെ തോന്നത്തുള്ളൂ. നിങ്ങൾ എത്ര എന്ത്, അപ്പം നിങ്ങൾ ഇഷ്ടം പോലെ വെച്ച് കൊടുക്കുമായിരിക്കും, കുടിക്കാനുള്ള കൊടുക്കുമായിരിക്കും, ഇതൊക്കെ ശരിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബ്രെഡ് കോഫി കൊണ്ട് കൊടുക്കുന്നുണ്ടായിരിക്കും, കറക്റ്റ് സമയത്തിന് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കുന്നുണ്ടായിരിക്കും, ഉടുപ്പൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ സ്നേഹപ്രകടനം നടത്തുന്നുണ്ട്. അത് സ്ത്രീകൾക്ക് ദൈവം കൊടുത്ത കരുവാണ്. പക്ഷേ സ്ത്രീകൾ പുരുഷൻ്റെ സ്ത്രീയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നമ്പർ വൺ റെസ്പെക്റ്റാണ്. കാരണം പുരുഷൻ അവൻ്റെ സ്റ്റാറ്റസ്, അവൻ്റെ ഇമേജ്, അവൻ്റെ ഡിഗ്നിറ്റി നിൽക്കുന്നത് പഞ്ചാരപ്രേമത്തിലല്ല. അല്ല, ഒരു പുരുഷൻ്റെ ഡിഗ്നിറ്റി, അവൻ്റെ പൊസിഷൻ, അവൻ്റെ ഐഡൻറ്റിറ്റി, അവൻ്റെ ഇമേജ് നിൽക്കുന്നത് റെസ്പെക്റ്റിലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറഞ്ഞത് സഹോദരിമാർ, ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം.
അപ്പൊ ഭർത്താക്കന്മാരോട് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. അപ്പൊ സ്ത്രീകൾക്ക് ആവശ്യമുള്ളത് സ്നേഹമാണ്. അവർക്ക് റെസ്പെക്റ്റ് അല്ല, അവരെ കാണുമ്പോൾ എഴുന്നേക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ അവർക്ക് ആവശ്യം കരുതലാണ്, സ്നേഹമാണ്, കോൺവെർസേഷനാണ്. അവർക്ക് നേരത്തെ പറഞ്ഞൊരു ഹഗ് ആവശ്യമുണ്ടാവും, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഐ ലവ് യു എന്ന വാക്ക് ആവശ്യമുണ്ടാവും. ഒരു സ്ത്രീക്ക് പുരുഷനിൽ നിന്ന് എപ്പോഴും സ്നേഹമാണ് ആവശ്യം. ഇത് നിങ്ങളെല്ലാവരും എല്ലാ പുരുഷന്മാരും, പക്ഷേ ഈ പുരുഷന്മാർ ഈ കാര്യത്തിനകത്ത് ഭയങ്കരമായ മടിയന്മാരും ഉഴപ്പന്മാരുമായി മാറുന്നു എന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം സ്നേഹത്തെ കാട്ടത്തില്ല, ഒരുമാതിരി മുരടന്മാരായിട്ടും ദേഷ്യപ്പെട്ടും കലിച്ചും ആംഗ്രി പേഴ്സൺസും കൺഫ്യൂഷനിലാണ് പുരുഷൻ ജീവിക്കുന്നത്. കാരണം ഇവിടെ ഇവിടുത്തെ ഒരു സിസ്റ്റത്തിനും ഇവിടുത്തെ ഒരു കൗൺസിലിംഗ് സെൻറ്ററിനും പുരുഷൻ്റെ ജീവിതത്തെ ഹീൽ ചെയ്യാനായിട്ട് ഒരു മാർഗവുമില്ല. കാരണം നമ്മൾ പോകുന്ന കൗൺസിലിംഗ് സെൻ്ററിലെ നേതാവ് മൂന്നാമത്തെ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നവനായിരിക്കും. രാവിലെ ഭാര്യക്കിട്ട് തല്ലും കൊടുത്തിട്ടായിരിക്കും അവൻ കൗൺസിലിംഗ് സെൻറ്ററിൽ വന്നിരുന്നിട്ട് ഡയലോഗ് അടിക്കുന്നത്. അപ്പം മാതൃകയായിട്ട് പിൻപറ്റാൻ പറ്റുന്ന ജയമായിട്ട് നിൽക്കുന്ന ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു സെക്കുലർ വേൾഡിലും നമുക്കിതിൻ്റെ ആൻസർ ഇല്ല. ഇതിൻ്റെ ആൻസർ ദൈവത്തിൻ്റെ വചനത്തിലും അവിടുത്തെ രാജ്യത്തിലുമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആവശ്യം ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, ഒരു കൺഫ്യൂഷ്ഡ് ആയിട്ടുള്ള, ഭയത്തിൽ നിൽക്കുന്ന, ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു പോയ, ഇമേജ് നഷ്ടപ്പെട്ടു പോയ, ഞാൻ ജീവിക്കുന്നത് ഉപയോഗമില്ലെന്ന് പറയുന്ന, എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ലെന്ന് പറയുന്ന, പല കാര്യങ്ങളിലും താനൊരു തനിക്കൊരു റോളില്ല എന്ന് പറയുന്ന ചില ഭർത്താക്കന്മാർക്ക് വീട്ടിൽ റോളേ കാണത്തില്ല. കാരണം ആ റോളെല്ലാം കൂടെ ഡബിൾ മടങ്ങ് അനുസരിക്കുന്ന ഭാര്യയായിരിക്കും അവിടെയുള്ളത്. അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ റോളില്ലാതായി മാറി, താൻ തന്നെ ഇല്ലാതെയായി മാറി, ഇങ്ങനെ നിൽക്കുന്നൊരു വലിയ കമ്മ്യൂണിറ്റി, ഞാനിത് പറയുമ്പോൾ ഒന്നും രണ്ടും പേരല്ല, ജനലക്ഷങ്ങൾ. സകല പുരുഷന്മാരോടും നിങ്ങൾ വ്യക്തിപരമായിട്ട് ചോദിച്ചു നോക്ക്, അവരുടെ ഫ്രസ്ട്രേഷൻസ്, അവരുടെ കൺഫ്യൂഷൻസ്, അവരുടെ അകത്തെ സ്ട്രെസ്, അവർ പോകുന്ന ക്രൈസിസ്, അവരുടെ ഭയം, അവരുടെ ലൈഫിനെ കുറിച്ചുള്ള ആശങ്കകൾ, അവരുടെ ബഹുമാനം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെയുള്ള സ്ഥലത്ത് പുരുഷൻ്റെ സാഹചര്യത്തിന് ഹീലിംഗ് വരുത്തേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം തമ്പുരാൻ അവനെക്കുറിച്ചുള്ള പദ്ധതികൾ അവൻ്റെ കാതിലെത്തിയേ പറ്റത്തുള്ളൂ. പുരുഷന്മാർ നിർബന്ധമായിട്ടും ഈ സന്ദേശങ്ങൾ ചെവിയിലെത്തണം. പുരുഷൻ്റെ ചെവിയിൽ ഈ സന്ദേശം എത്തിയെങ്കിലേ ഈ മെൻ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് ഹീലിംഗ് ഉണ്ടാകുകയും അത് കുടുംബത്തിൽ റിഫ്ലക്റ്റ് ആകുകയും അത് സൊസൈറ്റിയിൽ റിഫ്ലക്റ്റ് ആകുകയും ചെയ്യും. അല്ലാത്തടത്തോളം കാലം കുടുംബങ്ങൾ ഛിദ്രതയിൽ നിന്ന് ഛിദ്രതയിലേക്കും തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് പോകും. കുടുംബത്തിൻ്റെ ഛിദ്രത സൊസൈറ്റിയുടെ ഛിദ്രതയാണ്, സൊസൈറ്റിയുടെ ഛിദ്രത ഒരു രാജ്യത്തിൻ്റെ ഛിദ്രതയാണ്. അപ്പം ഒരു രാജ്യം അതിൻ്റെ മഹിമയിൽ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്നതിൻ്റെ റീസൺ ആ കുടുംബത്തിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. കുടുംബത്തിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ കുടുംബത്തിൻ്റെ ഫൗണ്ടേഷൻ്റെ സ്റ്റെബിലിറ്റിയാണ്. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, കരയുന്ന സ്ത്രീക്കും ഓടിവായെന്ന് നിലവിളിക്കുന്ന സ്ത്രീക്കും ഭർത്താവ് പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഉടനെ ചാടി വരുന്ന മഹിളാ സമാജത്തിൻ്റെ ആളുകൾക്കുമൊക്കെ സ്ത്രീ പരിപാലനത്തിന് ആളുകളുണ്ട്. പക്ഷെ പുരുഷന്മാരെ ശ്രദ്ധിച്ച് അവർ വലിയ ശക്തന്മാരാണ്, അവർക്ക് മീശയുണ്ട്, അവർക്ക് കരുത്തുണ്ട്, മസിൽ പവറുണ്ട് എന്നൊക്കെ വിചാരിച്ച് അത് നെഗ്ലക്റ്റഡ് ആയി എന്ന് ഞാൻ പറയുന്നു സത്യമായിട്ട്. അതിനർത്ഥം അവർ ബലഹീനരല്ലെന്നല്ല. മനുഷ്യർ പുരുഷന്മാർക്ക് ധാരാളം ബലഹീനതകളുണ്ട്, പുരുഷന്മാർക്ക് ധാരാളം പ്രശ്നങ്ങളുമുണ്ട്. അപ്പം ഇവിടുത്തെ പ്രശ്നം, വിശുദ്ധ ബൈബിൾ ഒരു പുരുഷനെ സംബന്ധിച്ച് എന്താണ് പറയുന്നത് എന്ന് നമ്മളൊന്ന് ശാന്തമായിട്ട് നോക്കാൻ പോവാം. നമുക്കറിയാം നമ്മുടെ ബൈബിളിലെ മലാക്കിയുടെ പ്രവചനം, ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് പോവാം. മലാക്കിയുടെ പ്രവചനം 4-ാമത്തെ അധ്യായത്തിൽ നിങ്ങളത് ശ്രദ്ധിക്കണം, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. മലാക്കിയുടെ പ്രവചനം 4-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ ഇങ്ങനെയാണ്: യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. അവൻ വന്ന് ഭൂമിയെ സംഹാര ശബദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന്, അതായത് അവൻ ഭൂമിയെ ഒരു കേഴ്സ് ആകാതിരിക്കേണ്ടതിന്, ഓക്കെ. രജനി സിസ്റ്ററിന് ഞാൻ അതിനെ മറുപടി തരാം കേട്ടോ, കുഴപ്പമില്ല. നിങ്ങൾ ഞാൻ ഫുള്ള് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ക്വസ്റ്റ്യൻസിനൊക്കെ നന്ദി. ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിനും അവൻ അപ്പന്മാരുടെ, ഇതെല്ലാം കേട്ടോ, അപ്പന്മാരുടെ ഹൃദയം, ആരാ, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് അവൻ എലിയാവിനെ അയക്കും. അവൻ വന്ന് ഭൂമിയെ
സംഹാര എന്താ പറഞ്ഞാൽ ഭൂമിയെ ശപിച്ച് നശിപ്പിച്ച് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഭൂമി നശിക്കാതെ ശപിക്കപ്പെടാതിരിക്കണമെങ്കിൽ, ഭൂമി ശപിക്കപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ്? അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഇത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. ഇവിടെ മക്കളുടെ ഹൃദയം അമ്മയോട് നിരപ്പിക്കുമെന്നും അമ്മയുടെ ഹൃദയം മക്കളോട് നിരപ്പിക്കുമെന്നില്ല. സോളിഡായിട്ടുള്ള പ്രശ്നത്തിലേക്കാണ് ദൈവം പോകുന്നത്. കാരണം ഇതിൻ്റെ പ്രധാന റീസൺ ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം, ദൈവം ആദമിനെ സൃഷ്ടിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. 2:4 യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ ഉൽപ്പത്തി വിവരം വയലിലെ ചെടിയൊന്നും അതുവരെ വയലിലെ ചെടി ചെടിയൊന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. വയലിലെ സസ്യമൊന്നും മുളച്ചിരുന്നില്ല. അടുത്ത വാക്യം, യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. മഴ പെയ്യാതിരുന്ന മഴ ഇല്ലായിരുന്നല്ല എഴുതിയിരിക്കുന്നത്. ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. അപ്പം മഴ പെയ്യാതിരുന്നതിൻ്റെ കാരണം ദൈവമാണ്. ദൈവം മനഃപൂർവമായിട്ട് ഭൂമിയിൽ എന്ത് പെയ്യിച്ചിരുന്നില്ലെന്നാ? മഴ പെയ്യിച്ചിരുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്നറിയാമോ? നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനുണ്ടായിരുന്നില്ല. അപ്പം ഒരു മനുഷ്യൻ, ഒരു മാൻ അതിൻ്റെ അവിടെ വർക്ക് ചെയ്യുക എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന ഒറിജിനൽ പദം മാനേജിങ് എന്ന, അതായത് ഭൂമിയുടെ മാനേജറായിട്ട് ഒരാളില്ല, ഒരു പുരുഷനില്ല. അപ്പം ഇത് മാനേജ് ചെയ്യാൻ ഒരു പുരുഷനില്ലാത്തത് കൊണ്ട് ദൈവം ഉയരത്തിൽ നിന്ന് വരേണ്ട മഴയെ സ്റ്റോപ്പ് ചെയ്തു. മഴയില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, സ്വർഗത്തിൻ്റെ നന്മകള്, സ്വർഗത്തിൻ്റെ ആശീർവാദങ്ങൾ ചൊരിയപ്പെടുന്നത് ഒരു മാനേജിങ് സിസ്റ്റത്തിൻ്റെ മുകളിലാണ്. ഞാൻ പറഞ്ഞല്ലോ, കുടുംബങ്ങൾക്ക് നമ്മുടെ പ്രോബ്ലം, ക്രിസ്ത്യൻസിൻ്റെ പ്രോബ്ലം, നമ്മളെല്ലാം പ്രാർത്ഥിച്ച് ശരിയാക്കാൻ നടക്കുക. ഒരു ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടായാൽ പാസ്റ്റർ എടുത്ത് എന്ന് പറയാം, നമുക്ക് പ്രാർത്ഥിക്കാം. എന്തോ നമുക്ക് പ്രാർത്ഥിക്കാം, ശരിയാവുമോ? ആയുഷ്കാലം ശരിയാവില്ല, ആയുഷ്കാലം ശരിയാവില്ല. നിങ്ങൾ കുടുംബ പ്രശ്നം പ്രാർത്ഥിച്ചല്ല തീർക്കേണ്ടത്. കുടുംബത്തിനകത്ത് പ്രതിസന്ധികൾ, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രതിസന്ധികൾ, മക്കൾ തമ്മിലുള്ള, ഒരിക്കലും പ്രാർത്ഥിച്ചല്ല അതിന് പ്രാർത്ഥിക്കരുതെന്നല്ല, അത് പരിഹാരം വരുത്തിയിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കൊണ്ട് ഒരു കുടുംബ പ്രശ്നം മാറില്ല. പക്ഷെ കുടുംബ പ്രശ്നം മാറിയ കുടുംബം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചോണം. കാരണം കുടുംബത്തിനകത്തെ പ്രശ്നത്തിൻ്റെ കാരണം മിസ്മാനേജ്മെൻ്റാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുറിച്ചു വെക്കണം. നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തെ മിസ്മാനേജ്മെൻറ്റ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ മണ്ഡലത്തിലുള്ള മിസ്മാനേജ്മെൻറ്റ്, നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ പല കാര്യങ്ങൾക്കകത്തുള്ള തെറ്റായ മാനേജ്മെൻറ്റാണ് നമ്മുടെ ലൈഫിലെ സകല ക്രൈസിസിനും കാരണം. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ഉവിഷ്ടത്തിൽ, അതുകൊണ്ടാണ് വചനം പറഞ്ഞത് ജ്ഞാനമുള്ളവൾ വീട് പണിയുമെന്ന. ജ്ഞാനമുള്ളവൾ വീട് പണിയുന്നത് ജ്ഞാനം കൊണ്ടാണ്, പ്രാർത്ഥന കൊണ്ടല്ല. അപ്പം ഞാനിത് പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഞാൻ വില കുറയ്ക്കുകയല്ല കേട്ടോ. അപ്പം ദൈവം എന്തുകൊണ്ട് ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല? എന്തുകൊണ്ട് ഇവിടെ ഇത് ഉണങ്ങിക്കിടന്നു? എന്തുകൊണ്ട് ഇത് വിളവ് തരാതിരുന്നു? എന്തുകൊണ്ട് സസ്യങ്ങൾ മുളയ്ക്കാതിരുന്നു? ദൈവത്തിന് ഇത് ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങൾ അയക്കണമെങ്കിൽ ഇവിടെ മനുഷ്യൻ ആവശ്യമുണ്ട്. മനുഷ്യൻ, പുരുഷനെ ആവശ്യമുണ്ട്. മാൻ, ഒരു മനുഷ്യൻ, ഒരു മാനേജിങ് ഡയറക്ടർ ഉണ്ടോ? ഗോഡ് വിൽ പോർ ഹിസ് ബ്ലെസ്സിങ്സ് അപ്പോൺ ദം. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? ഇവിടെ സംഹാരം, ദൈവത്തിന്റെ കേഴ്സ്, ദൈവത്തിന്റെ കോപം, ദൈവത്തിൻ്റെതായ ജഡ്ജ്മെൻറ്റ്, ഭൂമിയിൽ വന്ന് ദണ്ഡിപ്പിക്കാതിരിക്കാൻ തമ്പുരാൻ പറയുകയാണ് എന്താ നടക്കണം. അതായത് ദൈവകോപത്തിൻ്റെ, ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് ഈ ലോകത്തിൽ ഭൂമിക്ക് സംഭവിക്കാതിരിക്കാൻ ദൈവം കൊണ്ടുവന്ന വഴി നോക്കിക്കേ. ഞാൻ പ്രവാചകനെ അയക്കും. പ്രവാചകൻ വന്ന് എന്താ ചെയ്യാൻ പോകുന്നത്?
അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോടും ഇപ്പൊ മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരോടും നിരപ്പിക്കും. ഇത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. ഇത് സാധാരണ രീതിയിൽ എടുത്ത് കളയരുത് ആ വാക്യം. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ എവിടെയാണ് പ്രശ്നം വന്നേക്കുന്നത്? അപ്പന്റെ ഹൃദയത്തോട് നിരക്കാത്ത പുത്രൻ, പുത്രന്റെ ഹൃദയത്തോട് നിരക്കാത്ത അപ്പൻ, ഈ ഒറ്റ കാരണം കൊണ്ട് ഭൂമിയിൽ കേസ് വെളിപ്പെടാൻ പോകുന്നു, നാശം വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഇനവിറ്റബിൾ ആയി മാറിയിരിക്കുന്നു. ബിക്കോസ് ഫാദർ ഹാർട്ട്, ഫാദറിന്റെ ഹാർട്ട് മക്കളുടെ ഹാർട്ടോടും മക്കളുടെ ഹാർട്ട് ഫാദറിന്റെ ഹാർട്ടോടും ഇതുവരെ രമ്യപ്പെടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഏത് വീടിനകത്ത് ഇത് നടക്കുന്നില്ലയോ ആ വീട് ദിനംതോറും ഡിസ്ട്രക്ഷനിലാണ്. ഇന്ന് തന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഇന്ന് രാത്രി തന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പുരുഷന്മാർ നിരക്കണം. അവിടെയാണ് ബിൽഡിംഗ് ഉണ്ടാകാൻ പോകുന്നത്, അവിടെയാണ് പണി നടക്കാൻ പോകുന്നത്, അവിടെയാണ് ബ്ലെസ്സിങ്സ് ചൊരിയപ്പെടാൻ പോകുന്നത്. ഇത് പുരുഷന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ഇത് വെറുതെ മലാക്കി പറഞ്ഞിട്ട് പോയതാണോ? അല്ലല്ല. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് നോക്കി. സെക്കറിയാവിനോട് യോഹന്നാൻ സ്നാപകന്റെ മെസ്സേജ് അല്ല, യോഹന്നാൻ സ്നാപകൻ, അദ്ദേഹം ഏലിയാവിന്റെ ശക്തിയോടെ വരാൻ പോകുന്ന മലാക്കി പറഞ്ഞ ഏലിയാവ് യോഹന്നാൻ സ്നാപകനാണ്. ആ യോഹന്നാൻ സ്നാപകൻ ദാണ്ടെ വെളിപ്പെടാൻ പോകുമ്പോൾ സെക്കറിയാവിനോട് പറയുന്ന വാചകം ഇങ്ങനെയാണ്, അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തുമാര്. യോഹന്നാൻ സ്നാപകൻ 17-ാം വാക്യം, അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചു കൊണ്ടുപോകും. അതായത് അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോട് നിരപ്പിക്കുക. ഇപ്പൊ ഇവിടെ എന്ത് പ്രശ്നം വന്നിരിക്കുന്നു? നിരപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞ ദിസ് എ റിലേഷൻഷിപ്പ് കട്ടായി. ദാറ്റ് മീൻസ് ഒരു സിക്നെസ് വന്നിരിക്കുന്നു. തലമുറയ്ക്കും പിതാക്കൾ, അതായത് മാൻഹുഡിനും ഫാദർഹുഡിനും ചിൽഡ്രൻസിന്റെയും ഇടയിൽ രോഗം വന്നിരിക്കുന്നു. സൗഖ്യം വന്നേ പറ്റൂ. നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ ശ്രദ്ധിക്കേ, ഈ ദൈവം ഭൂമിയിൽ ശാപമരിച്ച് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാനസാന്തരത്തിന്റെ ദൂത് പറയാൻ ഞാൻ ഏലിയാവിനെ അയക്കുമെന്നല്ല. അപ്പൊ ഒരു നാട് നശിക്കാതിരിക്കാൻ, ഒരു സഭ നശിക്കാതിരിക്കാൻ, ഒരു കുടുംബം നശിക്കാതിരിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന പ്രിക്വേഷൻ എന്താ നോക്കിയേ, അവിടുത്തെ ഫാദർ, ഫാദർഹുഡ് ഹാസ് ടു ബി റിക്കൺസൈൽഡ് വിത്ത് ദ ചൈൽഡ് ആൻഡ് ചൈൽഡ് ഹാസ് ടു ബി റിക്കൺസൈൽഡ് വിത്ത് ദ ഫാദർ. അവരുടെ ഹൃദയത്തെ ദൈവം ഒന്നാക്കണം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു വീട് നശിച്ചതിന്റെയും നാശത്തിലേക്ക് പോയതിന്റെയും ഒക്കെ റീസൺ അൺഹീൽഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഇവിടെ കൃത്യമായ സൗഖ്യം പ്രദാനം ചെയ്തേ പറ്റൂ. ഇവിടെ സൗഖ്യത്തിന്റെ നദി കുടുംബങ്ങളിൽ ഒഴുകിയേ പറ്റൂ. എസ്പെഷ്യലി പുരുഷന്മാർക്ക് സൗഖ്യം വരണം. പുരുഷന്മാർ അവരുടെ ഐഡന്റിറ്റിയിലേക്ക് തിരിച്ചു വരണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പണ്ട് വീട് വെക്കാൻ അപ്പം വേണമായിരുന്നു, മക്കളുടെ കാര്യം നോക്കാൻ അപ്പം വേണമായിരുന്നു, സമ്പത്ത് കൊടുക്കാൻ, ഫുഡ് കൊടുക്കാൻ അപ്പം വേണമായിരുന്നു. ഇന്ന് ഫുഡിനും പാർപ്പിടത്തിനും വസ്ത്രത്തിനും ആഹാര എല്ലാത്തിനും മറ്റ് റിസോഴ്സസ് ഉള്ളപ്പോൾ ഈ പുരുഷൻ എന്ന് പറയുന്ന ആള് ഇന്ന് വീട്ടിലെ കാര്യസ്ഥന്റെ കൂട്ടൊക്കെയാണ്. എന്തിനാണ് പുള്ളി വന്നതെന്ന് പുള്ളിക്കറിയത്തില്ല. പുള്ളി ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവുക. ഭർത്താവിനേക്കാൾ കൂടുതൽ വരുമാനമുള്ള ഭാര്യ, ഭർത്താവിന് 100,000 രൂപ ശമ്പളമെങ്കിൽ ഭാര്യയ്ക്ക് 400,000 ശമ്പളം വാങ്ങിക്കുന്ന ഭാര്യ, ആ ഭാര്യയെ ഏത് കാരണം കൊണ്ട് ഭർത്താവിനെ ബഹുമാനിക്കും? നിങ്ങൾ മനസ്സിലാക്ക്, എന്തിന് ബഹുമാനിക്കണം? ഇറങ്ങി പോടാന്ന് പറഞ്ഞാൽ അവൻ പോയല്ലേ പറ്റൂ. പോടാന്ന് പറഞ്ഞാൽ ഇറങ്ങി പോയല്ലേ പറ്റൂ. അപ്പൊ റെസ്പെക്റ്റിന്റെ ആവശ്യമില്ലാതായിരിക്കുകയാണ്, കാരണം ആവശ്യമില്ല ആളിനെ. അപ്പൊ പുരുഷന്മാർ ഇന്ന് നിൽക്കുന്ന ഡിലേമ നോക്കിക്കേ, ഞാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുരുഷന്മാർ ഇന്നത്തെ ഈ മോഡേൺ വേൾഡിൽ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങിക്കുന്ന, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണ്, ഭർത്താവിനേക്കാൾ 4-ഇരട്ടി ശമ്പളം വാങ്ങിക്കുന്ന ഭാര്യ, ആ ഭാര്യയൊക്കെ ഉള്ള വീട്ടിൽ ആ ഭർത്താവ് ജീവിക്കുന്നത് അൽസേഷം പട്ടിയെ പോലൊക്കെ തന്നെ. സെക്യൂരിറ്റിക്കാരൻ മാത്രം. ഇത് ഇതിൽ ഇതിനെന്ത് സംഭവിക്കണം? അതിൻ്റെ അർത്ഥം ഭാര്യയുടെ ജോലിയെല്ലാം കളയിപ്പിച്ച് വീട്ടിലിരിക്കുക അല്ല. ഇവിടുത്തെ പ്രശ്നം ഇനി ഭാര്യ ജോലിക്ക് പോകണ്ട അങ്ങനെയാണോ? അല്ല. ഇനി ഞാൻ പറഞ്ഞത് മാത്രം അങ്ങനല്ല ഇതിൻ്റെ കാരണം. ഇതിൻ്റെ കാരണം
ഇത് മുഖാന്തരം ഐ ഡി നഷ്ടപ്പെട്ട പുരുഷന്മാർ, ഞാൻ ഇത് പറയുന്നത് സത്യമാണ്, കല്യാണം കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം, നിങ്ങൾക്കും ഇതൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉള്ളതാണ്. നിങ്ങളും വല്ല നേഴ്സിനെയൊക്കെ കെട്ടി കല്യാണം കഴിഞ്ഞും ഇല്ല അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ പോയാൽ ഒരുപക്ഷെ ഇതുപോലെ ഡെലേമിലൂടെ പോകേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് ഈ മെസ്സേജ് കുറിച്ച് വെച്ചേക്കണം. ഇവിടെ അതിൻ്റെ അർത്ഥം താൻ ഇനി ഞാൻ ഇന്നു മുതൽ ഞാനാണ് അങ്ങനെ ഒന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണം. ഇന്നു മുതൽ ഞാൻ അങ്ങനെ അങ്ങനെയല്ല, ഇത് നമ്മുടെ ഈഗോ ആയിട്ട് മാറുക. അങ്ങനെയാണ് ഇവിടെ നമ്മൾ എന്ത് ലോകത്തിൽ സംഭവിച്ചാലും എന്ത് കാര്യങ്ങൾ നടന്നാലും നമുക്കൊരു ദൈവം തന്നേക്കുന്ന ഒരു പർപ്പസാണ്, ആ പർപ്പസിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ ഹാർട്ട് ഹീലാകാം, ഹാർട്ടിന് ഹീൽ ഉണ്ടാകണം. അപ്പം പുരുഷന്മാർക്ക് നിർബന്ധമായിട്ടും അവൻ്റെ ഹൃദയത്തിന് സൗഖ്യം വേണം. സാജൻ പഠിക്കലിനും സൗഖ്യം ആവശ്യമുണ്ട്. നൂറ് നൂറ്റൊൻപത് ദൈവം പേർക്കും ദൈവം ഒരു സെക്യൂരിറ്റിക്കാരൻ മാത്രം. നമുക്ക് സൗഖ്യത്തിൻ്റെ ആവശ്യമുണ്ട്. ഹീലിംഗ് ഇന്നെവിറ്റബിൾ ആണ്. ഉദാഹരണം പറയാം. ഞാൻ പറഞ്ഞല്ലോ ആദമും ഹവ്വയും തമ്മിൽ ഇവർക്ക് ഞാൻ രണ്ട് ഒരു ഹസ്ബൻഡിനും വൈഫിനും തമ്മിൽ ഒരിക്കലും ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഭർത്താവിന് ഭാര്യയെ ഭരിക്കാനോ ഭാര്യയ്ക്ക് ഭർത്താവിനെ ഭരിക്കാനോ അധികാരം ഇല്ല. ദൈവം അങ്ങനൊരു അധികാരം കൊടുത്തിട്ടില്ല. ഇവരെ രണ്ടുപേരെയും സൃഷ്ടിച്ചത് ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് ചേർന്ന് ഭൂമിയെ ഡോമിനേറ്റ് ചെയ്യാനാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ലോകത്തെ ഭൂമിയെ ഡോമിനേറ്റ് ചെയ്യാനാണ്. പക്ഷേ ആ ഡൊമിനിയൻ നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പം വീട്ടിനകത്ത് അവർ സെൽഫ് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ട് ഭർത്താവ് ഭാര്യയ്ക്ക് ഡോമിനേറ്റ് ചെയ്യുന്നു, ഭാര്യ ഭർത്താവിനെ ഡോമിനേറ്റ് ചെയ്യുന്നു. നന്മതന്മയുടെ വൃക്ഷഫലം തിന്ന മാത്രയിൽ അവൾക്ക് എന്താ തോന്നിയെന്നറിയാമല്ലോ, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും എന്ന് മലയാളത്തിൽ. യഥാർത്ഥത്തിൽ അതിനർത്ഥം എന്താ? നിനക്ക് നിന്റെ ഭർത്താവിനെ ഭരിക്കാൻ തോന്നും. ഇപ്പം പഴം തിന്നപ്പോൾ അത് കഴിച്ചപ്പോൾ ആദ്യമായിട്ട് possible to respect such a man who abuses a woman other than yeah idella indinte ella answer njan parnjolam ellathrum pare karanam ippartha nammada samuhathil oru vaadu chodyangal ippo oru vashe ende ilavinathu varan chance undu enikku ariya adondana njan parnathu bible ile deivu aagrihikkunna oru purushante avasthe bhariye thalliyum bhartha bhariye abuse cheyyum cheynavumarra kaariyalla avare namukku oru animal kingdom ilottu parnjuvida. I'm talking to the people, those who are fix on God's word and God's kingdom purpose. Deva rajyathinte conceptil poguna purushanmara karyam allathavara karyam namukku parayan pattilla, chathavara karyam parannittu karyavilla. Okay, appo ivide purushanod sri parayana sri ninde bhartha agraham ninde bhartavinod aagum ennaanu malayalathil, pakshe yatharthathil endha ninde agraham ninde bhartavinod aagum ennu ninnukku ninde bhartavine dominate cheyanayittu thonuvanu, pakshe endiyum avan ninne bharikkum. നീ അവനെ ഭരിക്കാൻ നിനക്ക് തോന്നും, പക്ഷെ നീ അവനെ ഭരി അവൻ നിന്നെ ഭരി. ഇത് രണ്ടും പാപം ചെയ്തതിൻ്റെ കോൺസിക്വൻസാണ്. ഇത് രണ്ടും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമല്ല. പുരുഷന് സ്ത്രീയെ ഭരിക്കാനോ സ്ത്രീക്ക് പുരുഷനെ ഭരിക്കാനോ അധികാരമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ വീണുപോയവരാണ്. നിങ്ങൾ ഇന്നും എഴുന്നേറ്റിട്ടില്ല എന്നർത്ഥമാണ്. അപ്പം ആദമ ഹവ്വയും നോക്കിയാൽ ഇവർ തമ്മിൽ വീടിനകത്ത് ആദ്യത്തെ വഴക്ക് തുടങ്ങുക, അവളാകുന്നത് അക്യൂസേഷൻ. ആദ്യമായിട്ട് അക്യൂസേഷനാണ് ആരംഭിക്കുന്നത്. അക്യൂസേഷനാണ് എല്ലാ വയലൻസിനും കാരണം. നമ്മൾ വീട്ടിൽ ചെത്ത് എല്ലാ വീടുകളുടെ പ്രശ്നങ്ങൾ നോക്കിയേ. പുരുഷൻ ഇനി ഇവിടെ പുരുഷനെ മാത്രം ഞാൻ എടുക്കാം, സ്ത്രീയെ ഞാൻ പിന്നെ എടുത്തോളം, നാളെ എന്തായാലും എടുക്കുന്നുണ്ട്. ഇവിടെ പുരുഷന്റെ പ്രശ്നം എന്താ നോക്കി, ഞാൻ നിന്നോട് കൽപ്പിച്ച ഫലം നീ തിന്നുവോ എന്ന് ചോദിച്ചപ്പോ ആദമിന്റെ മറുപടി എന്തായിരിക്കണമായിരുന്നു? യെസ് ലോർഡ് എന്നല്ലേ. ഇതാണ് പുരുഷന്റെ പ്രശ്നം. എന്ത് കോടാലി ചെയ്താലും എന്ത് കുഴപ്പം സംഭവിച്ചാലും പ്രശ്നം സമ്മതിച്ചു കൊടുക്കത്തില്ല. അതായത് തൻ്റെ ബലഹീനതയെ സമ്മതിച്ചു കൊടുക്കാൻ പുരുഷന് ഒരിക്കലും പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പുരുഷന്റെ പ്രത്യേകതയാണ് അവൻ്റെ ഒരു സ്വഭാവം. ഈ പുരുഷന്മാർക്ക് വേറൊരു സ്വഭാവമുണ്ട്, എല്ലാം അറിയാവുന്നൊരു ചിന്തയാണ്, പക്ഷെ ഒരു വെണ്ടയ്ക്ക് അറിയത്തുമില്ല.
എല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാം എന്നൊരു ധാരണയിലാണ് പുരുഷന്മാർ ജീവിക്കുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് ഒരു ഭാര്യ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ ഉടനെ പുള്ളി അതിനെ എനിക്കിതൊന്നും അറിയണ്ട, ഞാൻ ഇതിനേക്കാൾ വലുത ഒന്നുമില്ല. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പുരുഷന്മാർ സ്ത്രീകളെക്കാൾ പരിജ്ഞാനമില്ലാത്തവരായിട്ടാണ് ജീവിക്കുന്നത്. അപ്പം പുരുഷന്മാർ തിരിച്ചു വരണമെങ്കിൽ, ഞാൻ അതിൻ്റെ റീസൺ കാര്യങ്ങൾ പറയാം, പുരുഷൻ എങ്ങനെ തിരിച്ചു വരാൻ പറ്റും? ഒന്ന്, അവൻ്റെ ഐഡിയയിലേക്ക് അവൻ തിരിച്ചു വരണം. രണ്ട്, അവൻ്റെ വിസ്ഡത്തിലേക്ക് അവൻ തിരിച്ചു വരണം. മൂന്ന്, അവൻ്റെ പേർപ്പസിലേക്ക് തിരിച്ചു വരണം. നാല്, അവൻ്റെ വീക്ക്നെസ് അവൻ തിരിച്ചറിയണം. അവൻ്റെ വീക്ക്നെസ് തിരിച്ച്, അപ്പം പുരുഷൻ്റെ വീക്ക്നെസ്, പുരുഷൻ്റെ ബലഹീനത അവൻ സമ്മതിച്ചു കൊടുക്കണം. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ പുരുഷന് തനിക്ക് ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട് എന്ന തോന്നലുണ്ടാകണം. പക്ഷെ അവൻ്റെ മാനസിക അവസ്ഥ അവനെ കൂടെ സമ്മതിക്കത്തില്ല. അവന് തോന്നലുണ്ടാവണം, എനിക്ക് ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട്, ഐ നീഡ് ഹെൽപ്പ്, ഐ ഹാവ് സം പ്രോബ്ലം, ഐ നീഡ് എ ഹെൽപ്പ് എന്ന് പറയുന്ന പുരുഷൻ റെസ്റ്റോർ ആവും. എനിക്കെല്ലാം അറിയാം, എനിക്കാരെയും അറിയണ്ട, എനിക്കാരുടെയും ആവശ്യമില്ല എന്ന് പറയുന്ന പുരുഷനെ നമുക്കൊരിക്കലും ഹീൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. സോ ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹീലിംഗ് എവിടെയാണ് വേണ്ടത്? ഒന്ന്, നമ്മുടെ ബലഹീനത തിരിച്ചറിയണം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോൾ നിൽക്കുന്ന വലിയ ഈഗോ പ്രശ്നത്തിലാണ്. നല്ലൊരു ശതമാനം പുരുഷന്മാരും എന്തിനാണ് ജീവിക്കുന്നതെന്ന് പോലും അറിയാതെയാണ് ജീവിക്കുന്നത്. സത്യം, എന്തിനാണ് അവർ ഭൂമിയിൽ ജീവിക്കുന്നത്, ഞങ്ങളുടെ ആവശ്യം എന്താണ് എന്നറിയാതെ ജീവിക്കുന്ന പുരുഷന്മാർ. ഈ അവസ്ഥയിലാണ് അവരുടെ സ്വഭാവത്തിനകത്ത് എന്ത് കാണുന്നത്? നമ്പർ വൺ, അവരുടെ സ്വഭാവത്തിനകത്ത് കൺഫ്യൂഷൻസ് ഉണ്ട്. സോ മെനി കൺഫ്യൂഷൻസ്. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ വെറും കൺഫ്യൂഷൻ അല്ല, അവർ കൺഫ്യൂസ്ഡ് ആണ്, കൺഫ്യൂസ്ഡ് ആണ്. ആ കൺഫ്യൂഷൻ അവരെ എങ്ങോട്ട് നടത്തുക? ഫ്രസ്ട്രേഷനിലേക്ക് നടത്തുക. ആ ഫ്രസ്ട്രേഷൻ അവരെ എങ്ങോട്ട് നടത്തുകയാണ്? ഫ്രസ്ട്രേഷൻ അവരെ സെൽഫ് ഹേറ്റഡിലേക്ക് നടത്തുക. ഞാൻ ഒന്നുകൂടെ പറയാം, അവരുടെ കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ എന്താണ്? ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എന്തിനാണ്, ഞാനില്ലെങ്കിൽ എന്താണ്, ഞാനിവിടെ ഉണ്ടായിട്ട് എന്താണ്, ഞാൻ എന്തിന് ജീവിക്കുന്നു, ഇങ്ങനെയുള്ള നൂറായിരം ചോദ്യങ്ങളും അതിൻ്റെ കൺഫ്യൂഷനും. ഈ കൺഫ്യൂഷൻ വന്ന മനുഷ്യൻ, പുരുഷൻ എന്താ ഇപ്പം ചിന്ത? അവൻ്റെ അകം ഫ്രസ്ട്രേഷനാവും, ഭയങ്കരമായ ഫ്രസ്ട്രേഷനിലേക്ക് പോവാം. ഫ്രസ്ട്രേഷൻ കൊണ്ട് എത്തിക്കാൻ പോകുന്ന എവിടെയോട്ടെന്നറിയാമോ? സെൽഫ് ഹേറ്റഡ് ആണ്. സ്വയമായിട്ട് അവൻ തന്നെ വെറുക്കാൻ തുടങ്ങും. ഈ സ്വയമായിട്ട് തന്നെ വെറുക്കാൻ തുടങ്ങുന്ന ഇവന് അകത്ത പെയിൻ, ഈ പെയിൻ അവൻ്റെ ഈ ഹൃദയത്തിനകത്ത ബ്ലാക്ക് ഹോളിൽ ഭയങ്കരമായ പെയിൻ ഉണ്ടാകുക. സെൽഫ് ഹേറ്റഡ് ആണ് അവൻ, അവനെ തന്നെ ഇഷ്ടമല്ല. അവിടെയാണ് നമ്മൾ മദ്യലഹരിയിൽ അടിമയാകുന്ന മനുഷ്യനെ കാണുന്നത്, മദ്യപിക്കുന്ന മനുഷ്യനെ കാണുന്നത്, ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്ന മനുഷ്യനെ കാണുന്നത്. ഈ വ്യക്തികളെല്ലാം തന്നെ കൺഫ്യൂസ്ഡ് ആണ്, അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്, അവർ സെൽഫ് ഹേറ്റഡ് ആണ്. ഇവർ നമ്മൾ അവരുടെ റൂട്ട് പ്രശ്നത്തിലേക്ക് നമ്മൾ പോകത്തില്ല. നമ്മൾ കാണുന്നത് അബ്യൂസിങ് ഹർ വൈഫ്, ഭർത്താവ് ഭാര്യയെ തല്ലുന്നു, ഭാര്യയെ വീട്ടിൽ നിറക്കി വിടുന്നു, വഴക്കുണ്ടാക്കുന്നു, കുഴപ്പത്തിലുണ്ട്, ഇതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ റിസൾട്ട് മാത്രമാണ് കാണുന്നത്. നോബഡി ഈസ് ഗോയിങ് ടു ദ റൂട്ട് ഓഫ് ദ പ്രോബ്ലം. ഒരു പുരുഷന്റെ പ്രശ്നത്തിലേക്ക് ഇറങ്ങാൻ ഇവിടെ ആരും തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട് താൻ ഇങ്ങനെ കൺഫ്യൂസ്ഡാ, എന്തുകൊണ്ട് താൻ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡാ, എന്തുകൊണ്ട് താൻ തന്നെ സ്വയമായിട്ട് വെറുക്കുന്നു, എന്തുകൊണ്ട് താൻ ഇങ്ങനെ മദ്യത്തിന് അടിമയാകുന്നു, എന്തുകൊണ്ട് നിന്റെ ഭാര്യ അബ്യൂസ് ചെയ്യുന്നു, എന്തുകൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളെ നോക്കാതെ നീ ഇങ്ങനെ ജീവിക്കുന്നു, വായ്? ഇത് റൂട്ട് പ്രോബ്ലമാണ്. ഈ റൂട്ട് പ്രോബ്ലത്തിലേക്ക് പോകാൻ ഇവിടെ ഒരു സഭയും തയ്യാറാകുന്നില്ല, ഒരു സിസ്റ്റവും തയ്യാറാകുന്നില്ല, ഒരു സൊസൈറ്റിയും തയ്യാറാകുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഇതിൻ്റെ ഒറ്റ ഇതിന് പരിഹാരം വരുത്താൻ ഒറ്റ ക്ലിനിക്കേ ഉള്ളൂ, അത് കിങ്ഡം ക്ലിനിക്കാണ്. ദൈവരാജ്യത്തിൻ്റെ ക്ലിനിക്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം വരത്തുള്ളൂ. നമുക്ക് അവൻ കൊള്ളത്തിൽ, അവൻ മഹാവൃത്തികെട്ടവനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളവനെ കൊല്ലും. ഇപ്പം
ഒരുത്തന് ഭാര്യയെ കൊല്ലുന്നു, നമ്മളിപ്പം മീഡിയയിലോട്ട് കണ്ടു, അവനെ തൂക്കിക്കൊല്ലണം, അവനെ വെട്ടിക്കളയണം, അവൻ്റെ കഴുത്ത് വെട്ടിക്കളയണം, അവനെ മരത്തെ തൂക്കണം, അവനെ പബ്ലിക്കിൽ ഹാങ് ഔൺ. നമുക്ക് റൂട്ട് അറിയത്തില്ല. നമുക്കൊരു പ്രശ്നത്തിൻ്റെ റൂട്ട് മനസ്സിലാക്കാതെ റിസൾട്ട് വെച്ച് നമ്മൾ വിധിക്കരുത്. ഒരു പ്രശ്നം, ഒരു കുടുംബക്കലഹം നടക്കുന്നു, ഒരു കൊലപാതകം നടക്കുന്നു, സംഭവങ്ങൾ നടക്കുമ്പോൾ ഉടനെ നമ്മൾ ലോഹക്കാരെ പോലെ പ്രതികരിക്കരുത്. വട്ട് ഈസ് ദ റൂട്ട് കോസ് ബിഹൈൻഡ് ഇറ്റ്? എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? ദ്രവ്യാഗ്രഹം കൊണ്ട് ചെയ്യാൻ കാരണം എന്താ? വൈ? എന്തുകൊണ്ട് അവൻ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരുത്തൻ പാമ്പിനെ വെച്ച് തൻ്റെ ഭാര്യയെ കൊന്നു? എന്തുകൊണ്ടാണ്? ദ്രവ്യാഗ്രഹം, പണമോഹം. അടുത്ത ചോദ്യം, പണമുണ്ടാക്കാൻ ഇവന് കഴിവില്ലേ? കഴിവുണ്ട്. ഇവൻ്റെ കഴിവ് എന്താ? ഉപയോഗിക്കാഞ്ഞേ. ആ വഴിയിൽ എന്താ ഇവൻ്റെ മാതാപിതാക്കൾ അവനെ നടത്താഞ്ഞേ. അപ്പൊ കുടുംബത്തിൽ പ്രശ്നമല്ലേ? വല്ലോനെ വാങ്ങിച്ച് തിന്ന് നന്നാകുന്ന ചിന്തയിലായിരിക്കും ഒരു പക്ഷേ ഇവന്റെ അപ്പനും അമ്മയും ഇവനെ വളർത്തിയത്. അതുകൊണ്ടാണ് മറ്റൊരാളുടെ ധനം കണ്ടിട്ട് അവരെ കൊന്നിട്ടെങ്കിലും പണം ഉണ്ടാക്കണമെന്നുള്ള തോന്നൽ ആ മനുഷ്യന് വന്നത്. അവന്റെ റൂട്ട് പ്രശ്നം എന്താണ്? റൂട്ട് പ്രോബ്ലം മൂർക്കം പാമ്പ് മണലിയൊന്നുമല്ല. ആ മനുഷ്യന്റെ പ്രശ്നം എന്താണെന്ന് ആര്, ഒരു കോടതിക്കത് പറ്റുമോ? ഇനിയും അവനെ പിടിച്ച് നമ്മൾ ജയിലിൽ കൊണ്ടിടുന്നു, അവന് 12 വർഷം ജീവപര്യന്തം തടവ് കൊടുക്കുന്നു, അവൻ ഇത്ര ഫൈൻ അടയ്ക്കും, അവൻ നന്നാവൂന്ന് തോന്നുന്നുണ്ടോ? ഈ സൊസൈറ്റിക്ക്, ഈ ലോകത്തിന്, ഈ സമൂഹത്തിന് ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ജുഡീഷ്യറിക്കും പറ്റില്ല, ഇവിടുത്തെ പോലീസിനും പറ്റില്ല. ഇവരതിനകത്ത് പരാജിതരാണ്. ഇവിടുത്തെ പ്രശ്നം, റൂട്ട് പ്രശ്നം പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചവനല്ല പ്രശ്നം. ഒന്ന്, മറിച്ച് അവൻ വളർന്ന വീടാണ്, അവനെ വളർത്തിയ മാതാപിതാക്കൾ, അവനെ വളർത്തിയ രീതിയാണ്, അവരവലംബിച്ച നിരവാലമ സിസ്റ്റമാണ്, അവൻ്റെ കുടുംബത്തിനകത്താണ് പ്രശ്നങ്ങൾ. റൂട്ട് പ്രോബ്ലം അവൻ്റെ ഫാമിലിയിലാണ് കിടക്കുന്നത്. സത്യത്തിൽ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ അവൻ്റെ അപ്പനാണ്. അവൻ്റെ അപ്പനാണ് പ്രശ്നം. ആ അപ്പൻ എന്ന് പറയുന്നയാൾ കൃത്യമായൊരു ഫാദർഹുഡിലല്ല, അല്ലെങ്കിൽ ദൈവരാജ്, അതെ, ഓൾറെഡി അവർ മനുഷ്യത്വത്തിൽ പോലും താനൊരു പെർഫെക്റ്റ് പൊസിഷനിലല്ല. അതുകൊണ്ടാണ് സംഭവിച്ചത്. നമ്മൾ ഇവിടെ കിടന്നിട്ട് അവങ്ങനെയാണ്, അവനെ കത്തിക്കണം, കൊന്ന് കൊല്ലണം, അവനെ ജീവ പൊരിയന്തം കിട്ടണം, അവനെ പുറത്തിറക്കി, നമുക്കിതൊക്കെ പറയാൻ എളുപ്പമാണ്. നമുക്കിതൊക്കെ പറയാം. നമ്മുടെ ദൈവമക്കൾ ഈ കാര്യങ്ങൾ, ഒരു പ്രശ്നത്തെ കാണുമ്പോൾ ഉടനെ ചാടിപ്പിടിച്ച് ഇത് നമ്മളിങ്ങനെ പോകരുത്. നമ്മൾ സൊല്യൂഷൻ കൊടുക്കണം, ഈ സമൂഹത്തിന് സൊല്യൂഷൻ കൊടുക്കണം. ഇവിടെ സത്യത്തിൽ ഇവർക്ക് ഹീലിംഗ് ആവശ്യമാണ്, ഇവർക്ക് ഹീലിംഗ് ആവശ്യമാണ്. ഈ പുരുഷന്മാർ സൗഖ്യം പ്രാപിക്കണം. ഇവർ സൗഖ്യം പ്രാപിച്ചില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള ധാരാളം അക്രമങ്ങൾ നമ്മൾ കാണേണ്ടി വരും. അതിവിടുത്തെ കോടതിക്കോ പോലീസിനോ നിയമങ്ങൾക്കൊന്നും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇനിയും ഇത് വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കും. ഇവിടെ എന്താ സംഭവിക്കട്ടെ? ഇവിടെ വഴിയറിയാതെ, ഐഡന്റിറ്റി നഷ്ടപ്പെട്ട്, താനാരെന്ന ബോധമല്ലാതെ, ജീവിതത്തിൽ അർത്ഥമില്ലാതെ ജീവിക്കുന്ന ഈ പുരുഷ സമൂഹത്തിന് നിർബന്ധമായിട്ടും ഹീലിംഗ് ആവശ്യമുണ്ട്. അത് ഹീൽ ചെയ്യാൻ ഇവിടുത്തെ വലിയ വലിയ ഹോസ്പിറ്റലിന് പറ്റില്ല. ഇവരുടെ പ്രശ്നത്തെ ഇടപെടാൻ ഇവിടുത്തെ കൗൺസിലിംഗ് സെന്ററിന് പറ്റില്ല. ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ ഒറ്റ വഴി കർത്താവിന്റെ രാജ്യമാണ്. ലോകത്തിന്റെ വെളിച്ചമായും ഭൂമിയുടെ ഉപ്പായും ഇരിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും തങ്ങളുടെ കൂട്ടു സഹോദരനെയും അയൽക്കാരനെയും തങ്ങളെപ്പോലെ സ്നേഹിക്കാൻ ആരംഭിച്ചാൽ നൂറായിരക്കണക്കിന് കുടുംബ പ്രശ്നങ്ങളും കൊലപാതകങ്ങളും നമുക്ക് അവസാനിപ്പിക്കാം. ഇത് ദൈവരാജ്യമാണ് ഇതിന്റെ ആൻസർ. There is only one answer, that is the kingdom of God. So the human being, manushyan, purushan. ആദ്യം ആദമാണ് പുരുഷൻ. ആദമിന്റെ റൂൾ നഷ്ടപ്പെട്ടു, ആദമിന്റെ ഡൊമൈൻ നഷ്ടപ്പെട്ടു, മാനേജിങ് പൊസിഷൻ നഷ്ടപ്പെട്ടു. വീടിനകത്ത് പ്രശ്നമായി. ആദ്യം പുരുഷന്റെ ആദ്യത്തെ പ്രശ്നം, സ്വന്തം കുറ്റം അംഗീകരിക്കാനുള്ള മനസ്സില്ല. സ്വന്തം കുറ്റം ഭാര്യയുടെ മുമ്പിലല്ല. അത് അല്പം ഇത് കേട്ടോണ്ടെങ്കിൽ പറയാം, ശരിയാ, ഞങ്ങളുടെ അച്ഛനും അങ്ങനെ ഒറ്റക്കാരും അംഗീകരിക്കത്തില്ല. സ്വന്തം കുറ്റം സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പോയി അവതരിപ്പിക്കുന്ന കഥയല്ല ഞാൻ പറഞ്ഞത്. സ്വന്തം കുറ്റം ദൈവത്തിന്റെ മുമ്പിൽ അർപ്പിക്കാൻ, ദൈവം മുമ്പിൽ പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്റെ ബലഹീനത ദൈവത്തോട് തുറന്നു പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആ ബലഹീനത നിന്റെ കുടുംബ ജീവിതത്തെ ബാധിക്കുന്നതാണെങ്കിൽ നിന്റെ ഭാര്യയോട് പറയാൻ നീ ബാധ്യസ്ഥനാണ്. ഒത്തിരി പുരുഷന്മാര്, അവര്, നിങ്ങൾക്കറിയാം പുരുഷന്മാർക്ക് മാത്രമുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, പുരുഷൻ അവനൊരു സെക്ഷുവൽ ബീയിങ്ങാണ്. പുരുഷൻ, പുരുഷന് മാത്രമുള്ള പ്രത്യേകത.
സ്ത്രീക്ക് സ്ത്രീക്ക് അഫക്ഷനും പുരുഷന് സെക്സും. സ്ത്രീക്ക് അഫക്ഷൻ മതി, സ്ത്രീക്ക് ഒരിക്കലും നിന്റെ സെക്സ് വേണ്ട. സ്ത്രീക്ക് ആവശ്യം അഫക്ഷനാണ്, കെയറാണ്. പുരുഷനാവശ്യമോ സെക്സാണ്. അവനൊരു സെക്ഷൽ ബീങ് ആണ്. അതവനെ ദൈവം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ റീക്രിയേഷന് വേണ്ടി അങ്ങനെ ഒരു വൈകാരികത കൊടുത്തിരിക്കുക. ഈ പുരുഷൻ ചില കാലങ്ങളിൽ അവൻ പെർവേർട്ടഡ് ആയി പോവാണ്. വൈ പെർവേർഷൻ സംഭവിക്കാൻ കാരണം, ഇവൻ ഞാൻ കണ്ടതിൽ ഒരുപാട് പേർ വ്യക്തിപരമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ദേ ആർ 100% അഡിക്റ്റഡ് ഇൻ പോൺസ്. പുരുഷന്മാരുടെ പ്രശ്നം പോൺ സൈറ്റിന് അഡിക്റ്റഡ് ആണ്. രഹസ്യമായിട്ട് പോൺ സൈറ്റ് നന്നായിട്ട് വീക്ഷിക്കുന്ന പുരുഷന്മാരാണ് ആത്മലോകത്തും ഭൗതിക ലോകത്തും ഒരു 75%. അപ്പോൾ ഇത് വാസ്തവത്തിൽ നോർമലി ചെറുപ്പക്കാർക്ക് സാധാരണയായിട്ട് ഇങ്ങനൊരു രോഗം ഉണ്ടാവും. ഇത് തുടർമാനമായിട്ട് കുടുംബജീവിതം വന്നിട്ടും പോകുന്നവരുണ്ട്. ഇഫ് യു ആർ വാച്ചിങ് പോൺ സൈറ്റ് ക്ലിയർ ആയിട്ട് പോയാൽ, ഐ എം ടെല്ലിങ് യു ബ്രദേഴ്സ്, ഐ എം ടെല്ലിങ് യു, ഇഫ് യു ആർ റെഗുലർലി വാച്ചിങ് എ പോൺ സൈറ്റ്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ മുമ്പിൽ വന്നു നിന്നാലും നിങ്ങളുടെ പെങ്ങൾ മുമ്പിൽ വന്നു നിന്നാലും ഒരു സ്ത്രീ പ്രായമുള്ളത് മുമ്പിൽ വന്നു നിന്നാലും ഏത് സ്ത്രീ വന്നാലും നിങ്ങൾക്കൊരിക്കലും ആ സ്ത്രീയെ ആ രീതിയിലല്ല കാണാൻ നിങ്ങൾക്ക് പറ്റുന്നത്. നിങ്ങൾ ആ സൈറ്റിൽ കണ്ട നിലയിൽ മാത്രമേ അവരെ കാണത്തുള്ളൂ. ബിക്കോസ് അവർ വസ്ത്രം ധരിച്ച് നിന്നാലും നിങ്ങൾ കാണുന്നത് വെറും നഗ്നചിത്രങ്ങൾ മാത്രമായിരിക്കും. നിങ്ങൾ ആ സ്ത്രീയിൽ ലസ്റ്റ് മാത്രമേ കാണത്തുള്ളൂ. കാരണം നിങ്ങൾ ഈ അഡിക്റ്റഡ് ആയിരിക്കുന്ന ഈ മണ്ഡലം നിങ്ങളുടെ മനസ്സിനെ പൊല്യൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ചോദ്യം, ബ്രദറെ ഇതുണ്ട്, സത്യമാണ്, ആരോട് തുറന്നു പറയും? ഞാൻ തുറന്നു പറയാം, അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റിയ ആദ്യത്തെ ആള്, ദ ഫേസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ഭാര്യയാണ്. പുരുഷന്മാർ ശ്രദ്ധിക്കുക, യു ക്യാൻ ഓപ്പൺ അപ് ടു യുവർ വൈഫ് ദാറ്റ് ഐ എം ആൻ അഡിക്റ്റഡ് ഓഫ് അഡിക്റ്റ് ഐ ഹാവ് എൻ അഡിക്ഷൻ ഓഫ് പോണോഗ്രാഫി. പോണോഗ്രാഫി ഒരു അഡിക്ഷനാണ്, അഡിക്ഷനാണ്. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും മാറത്തില്ല. നിങ്ങൾക്ക് എത്ര പ്രസംഗിച്ചാലും, നിങ്ങൾ എത്ര ശ്രമിച്ചാലും മാറത്തില്ല. നിങ്ങളതിന് അഡിക്റ്റഡ് ആണ്. കാരണം നിങ്ങളെ സൃഷ്ടിച്ചത് തന്നെ എക്സ്ട്രാ ഒരു സെക്ഷൽ ബീങ് ആയിട്ടാണ്. ഒരു സ്ത്രീ, നിങ്ങൾ ഒരു സ്ത്രീയും ലൈംഗികമായിട്ട് ഒരു പുരുഷന്റെ അടുക്കിലേക്ക് സമീപിക്കത്തില്ല. ഇത് നിങ്ങൾ കുറിച്ച്, അത് സ്ത്രീയുടെ സൈക്കോളജിയാണ്. എനിക്ക് സെക്സ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയും ഒരു പുരുഷന്റെ അടുക്കിലേക്ക് വരത്തില്ല. പക്ഷേ സ്ത്രീയുടെ അടുക്കിലേക്ക് പോകുന്നത് പുരുഷനാണ്. പുരുഷന് മാത്രമുള്ള, കാരണം ഒരു സ്ത്രീക്കും സെക്സ് ആവശ്യമില്ല. അവൾക്ക് ഏറ്റവും ആവശ്യം ഇല്ലെന്ന് ഞാൻ പറയല്ല, അഫക്ഷനാണ്, അഫക്ഷനേറ്റാണ്. അതിൻ്റെ ഒരു ഷെയറിങ് മാത്രമേ അവൾക്കുള്ളൂ. അല്ലാതെ അവൾ അതിനകത്ത് അഡിക്റ്റഡ് ആയി കിടക്കുന്ന ഒരു സ്ത്രീയല്ല. പുരുഷന്മാരാണ്. അതുകൊണ്ടാണ് അവർക്കത് ഫാമിലി ലഭിക്കാതെ വരുന്നില്ല, അല്ലെങ്കിൽ ഫാമിലിയിലെ പ്രശ്നങ്ങൾ, ഈഗോ പ്രശ്നങ്ങൾ, മനസ്സ് കൊണ്ട് ഒരു ഒന്നാകുന്നില്ല. ദേർ ഇസ് നോ അഫക്ഷൻ ഇൻ ബിറ്റ്വീൻ ദം. സോ ഹി വിൽ ഓൾവേസ് ട്രസ്റ്റ് ഓൺ പോണോഗ്രാഫി. പോൺ സൈറ്റിലേക്ക് പോകുമ്പോൾ അവൻ എവിടോട്ട് പോവാ? പോൺ സൈറ്റിൽ നിന്ന് അവൻ നേരെ പോകുന്നത് വേശ്യാലയങ്ങളിലേക്ക് പോവുകയാണ്. അവൻ പരസ്ത്രീഗമനം തുടങ്ങുകയാണ്. ഇത് പ്രശ്നം എന്താ? ഇവന്റെ ഹൃദയം മുത്തം, ഒന്ന് ഇവൻ ഫ്രസ്ട്രേറ്റഡ് ആണ്, രണ്ട് ഇവന് സെൽഫ് ഹേറ്റഡ് ആണ്, മൂന്ന് ഇവന് ആംഗ്രി, ഇവന് ഭയങ്കര കോപമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ കോപം? ഇവന്റെ വികാരങ്ങൾക്ക് അവൻ എങ്ങ എവിടെ കൊണ്ട് ശമനം ചെയ്യും? അവൻ്റെ വികാരങ്ങൾ കോപത്തിലൂടെയും ഇറിറ്റേഷനിലൂടെയും അവനിങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഹി കനോട്ട് പോർ ഔട്ട് ഹിസ് ഇമോഷൻ എനിവെയർ. അല്ല, ഒരു ദിവസം രാവിലെ വന്ന് ഭാര്യയോട് പറയും, എനിക്ക് പോൺ സൈറ്റിൻ്റെ അഡിക്ഷനാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അന്ന് പെണ്ണും പിള്ള വെട്ടിയെടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ഭയന്ന് പറയാതിരിക്കുക. സത്യത്തിൽ ഒത്തിരി പുരുഷന്മാർ ഭയന്ന് ജീവിക്കുന്നവരാണ്. നിങ്ങൾ വിചാരിക്കും ഇവർ ഭയങ്കര മസിൽ പവറുണ്ട്, അവർക്ക് കരുത്തുണ്ട്, എല്ലിന് ബലമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സ്ത്രീകളെക്കാൾ ഫിയർഫുൾ പേഴ്സൺസ് ആണ് പുരുഷൻ. ഫിയർഫുൾ ആണ് പുരുഷന്. 21st century പുരുഷൻ, നല്ലൊരു ശതമാനം പുരുഷന്മാർക്കും റോൾ ഇല്ല സൊസൈറ്റിയിൽ. മക്കളുടെ അച്ഛനായ എന്നുള്ള ഒറ്റ പേരിൽ ജീവിക്കുകയാണ്. Somebody has to heal these people. ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുക, ഈ ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ വിചാരിക്കുക, പുരുഷന്മാർക്ക് വേണ്ടി മാത്രം സെമിനാറുകൾ നടത്തണം. പുരുഷന്മാർക്ക് വേണ്ടി മാത്രം നടത്തണം.
അവരോട് സംസാരിക്കണം, അവർക്ക് വേണ്ടി ഇറങ്ങിച്ചെല്ലണം, അവരുടെ പ്രശ്നങ്ങളിൽ അവരുടെ സൊസൈറ്റിയെ പണിയാൻ അവരെ സഹായിക്കണം. ദൈവരാജ്യത്തിൻ്റെ വേലക്കാരായിട്ട് പുരുഷന്മാർക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ കോൺഫറൻസ് വേണം, സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ കോൺഫറൻസുകൾ വേണം. ഞാനിപ്പോഴും പറയാറുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവാസനോട് സംസാരിച്ച് പറഞ്ഞു, നമ്മൾ വലിയ മെഗാ ക്രൂസേഡെല്ലാം നിർത്തുക, എല്ലാം സ്റ്റോപ്പ് ചെയ്യുക, എല്ലാം സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളുടെ ടി വി പ്രഭാഷണവും നിങ്ങൾ നിർത്തുക. 10-35,000-40,000 രൂപ കൊടുത്തിട്ട് രാവിലെ അരമണിക്കൂർ നിങ്ങൾ എന്തിനാണ് പറയുന്നത്? ആ 35,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സെമിനാർ നടത്താം, നമുക്ക് 100-200 പുരുഷന്മാരെ വിളിച്ച് ഇല്ലാത്ത സ്റ്റോക്ക് ഡയറക്റ്റ് ടോക്ക് ചെയ്യാം, അവരോട് സ്ട്രെയിറ്റ് ആയിട്ട് ടോക്ക് ചെയ്യാം, തുറന്ന് പറയാൻ ഇവിടെ ആളില്ല സഹോദരങ്ങളെ. വേദനകൾ തുറന്നു പറയാം, ഭയങ്ങൾ തുറന്നു പറയാൻ, ആശങ്കകൾ തുറന്നു പറയാൻ, ബലഹീനത തുറന്നു പറയാൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ സഭകളിൽ ആളില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ഉടനെ അവൻ അടുത്ത യോഗത്തിൽ പറയും, ഇന്ന പോലൊരു സഹോദരൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു, അവർ ബോൺസൈറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയും, അവസാനം അവനെ അറിയാമെന്ന് വരല്ലാം കൂടെ അവനത് പറഞ്ഞു കൊടുക്കും. നമ്മൾ ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അറിയാത്തതുകൊണ്ട് നമുക്ക് ആരുടെ ഓപ്പണാക്കാൻ പറ്റുന്നില്ല. സ്ത്രീകളാണെങ്കിൽ എങ്ങനെയൊക്കെ കരഞ്ഞും പിടിച്ചും ഒക്കെ തീർക്കും, പുരുഷന്മാർ ഇത് ആരോട് പോയി പറയും? പറഞ്ഞാൽ ഉടനെ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ? പിശാജ്, ചെടികൻ, ഓ അവൻ ചെടികനാണ്, ഓ അവൻ അവിശ്വസ്തനാണ്, നമുക്കിതെല്ലാം കേൾക്കത്തുള്ളൂ. ഒരു പുരുഷൻ അവൻ്റെ പ്രശ്നം പറഞ്ഞാൽ അവൻ ആരായി മാറുകയാണ് സമൂഹത്തിൽ? അവൻ കൊള്ളരാത്തനായി മാറുക, കാരണം അവനെ ഹീൽ ചെയ്യാൻ നമ്മുടെ കയ്യിൽ മരുന്നില്ല. അവനെ നമ്മൾ അന്നേരം പിടിച്ച് ക്വാറന്റൈൻ ആക്കും, എന്ന് പറഞ്ഞാൽ അവനെ മാറ്റി നിർത്തി, ഇനി നമ്മൾ അവനുമായിട്ട് ബന്ധമില്ല, വേണ്ട. സോ ഇവിടെ വേണ്ടത് എന്താ? വി നീഡ് ടു ഹീൽ ദറ്റ് പീപ്പിൾ. ഹീലിംഗ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. സോ പുരുഷനോട്, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് പുരുഷത്വം കാണിക്കുക, പുരുഷത്വം, മാൻഹുഡ്. മാൻഹുഡ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. സോ കർത്താവ് യേശു ക്രിസ്തുവിന് വരുന്നതിന് മുമ്പ് വന്ന യോഗന്നൻ, അല്ലെങ്കിൽ യോഗന്നാ സ്നാപകന്റെ ജോലി എന്താ? അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോടും, മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരോടും നിരപ്പിക്കുക. അയ്യോ, യഹോവയുടെ സംഹാര ശപഥം ഭൂമിക്ക് വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാ? പുരുഷൻ, മാൻ ഹാസ് ടു റിക്കൺസൈൽ വിത്ത് ഹിസ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ, പുരുഷൻ പ്രയോജനമുള്ളവനും യാഥാർത്ഥ്യമുള്ളവനും, അവൻ ഒരു ഉപയോഗമുള്ള ആളാണ്, അവനില്ലാതെ ഈ സൊസൈറ്റിക്ക് പോകാൻ പറ്റില്ല, അവനില്ലാതെ ഈ കുടുംബത്തിന് പോകാൻ പറ്റില്ല എന്ന ബോധ്യത്തിലേക്ക് പുരുഷൻ തിരിച്ചു വരാമെങ്കിൽ, ഏത് മേഖലയിലാണോ ശാപം വ്യാപരിക്കുന്നത് അവിടെ അനുഗ്രഹം വ്യാപരിക്കാൻ തുടങ്ങും, അവിടെ മഴ പെയ്യാൻ തുടങ്ങും. എവിടെ കോപാഗ്നി പെയ്തിറങ്ങാൻ പോകുന്നു അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പെരുമഴ പെയ്തിറങ്ങാൻ തുടങ്ങും. I am talking to you, man, straightly. You have so many problems. You may be an addicted. You have a lot of secret sins. ഒരു വാട് തെറ്റായ ജീവിതം കാണും, ഒരുപാട് രഹസ്യ ജീവിതങ്ങൾ കാണും. ആരോടും തുറന്നു പറയാൻ പറ്റാത്ത നിലയിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? I am talking to you directly. God is going to heal you today. ദൈവം നിങ്ങളെ ഇന്ന് ഈ ടോക്ക് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളെ സൗഖ്യമാക്കുക. First of all, you should accept you need a help. എനിക്കെല്ലാം അറിയാം, ഞാൻ കുഴവില്ലാത്തവനാണെന്ന് പറയരുത്, എനിക്ക് സഹായം ആവശ്യമുണ്ട്. I want a help. If you become humble, God is going to heal you right now. Confusions, ഞാൻ പറഞ്ഞു, confusion അവനെ കൊണ്ട്, frustration കൊണ്ട് നടത്തുകയാണ്. Self-hatred ആണ് അവൻ. സ്വയമായിട്ട് അവൻ അവനെ തന്നെ ഇഷ്ടമില്ലാതാകുക. Self-hatred അവനെ എവിടെ കൊണ്ടെത്തിക്കുക? ഡിപ്രഷൻ എങ്ങോട്ട് കൊണ്ടുപോകും? ആംഗ്രി, കോപം. കോപിക്കാത്ത ഏത് പുരുഷനാണുള്ളത്? നമ്മൾ പുരുഷന്മാരുടെ കോപം മാത്രമല്ല കാണുന്നുള്ളൂ, കോപം ഒരിക്കലും ഇൻസ്റ്റൻ്റ് ആയിട്ടുണ്ടാകുന്നതല്ല. ശ്രദ്ധിക്കൂ, ഞാനും കോപിക്കുന്നവരാണ്, നിങ്ങളും കോപിക്കുന്നവർ. ഓൾ മാൻ, എവറി മാൻ, കോപമില്ലാത്തവൻ അവൻ ഏതെങ്കിലും ബൊമ്മയായിരിക്കും. കോപം ഒരിക്കലും ചുമ്മാ വരത്തില്ല. കോപം വരുന്നത് ഡിപ്രഷനിൽ നിന്നാണ്. ഡിപ്രഷൻ വരുന്നത് സെൽഫ് ഹേറ്റിംഗിൽ നിന്നാണ്. സെൽഫ് ഹേറ്റിംഗ് വരുന്നത് ഫ്രസ്ട്രേഷനിൽ നിന്നാണ്. ഫ്രസ്ട്രേഷൻ വരുന്നത് കൺഫ്യൂഷനിൽ നിന്നാണ്. കൺഫ്യൂഷൻ വരുന്നത് ഐഡന്റിറ്റി എന്താണെന്നറിയാത്തതിനാലാണ്. നമ്മളിവിടെ ഇപ്പം ഭയങ്കര, ഓ അവൻ ഭയങ്കര കോപമാ, ഓ അവനെന്തോ എൻ്റെ കൊച്ചു പാവമാ, അവൻ ഭയങ്കര കോപമാ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ കോപം എന്ന് പറയുന്നത് ഒരു മരത്തിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കുന്ന ഒന്നല്ല.
കോപത്തിൻ്റെ റീസൺ ഡിപ്രഷനും. ഒരാൾ ഭയങ്കരമായിട്ട് അനാവശ്യമായി കോപിക്കുന്നത് കണ്ടാൽ ഓർത്തണം അദ്ദേഹത്തിന് എവിടെയോ ഡിപ്രഷൻ ഉണ്ട്. ഹീലിംഗ് ആണ് ആവശ്യം, അവിടെ വയലൻസ് അല്ല ആവശ്യം. ഡിപ്രഷൻ, ഡിപ്രഷന്റെ കാരണം എന്താ? ആ ഡിപ്രഷൻ വന്നത് എന്തുകൊണ്ടാ? അവൻ സ്വയമായിട്ട് അവൻ ആത്മഹത്യ ചെയ്തില്ല, അതിൻ്റെ വികാര പ്രകടനമാണ് ആ കോപം. കോപിക്കുന്നത് ശരിയാണോ? അല്ല, ഇതെല്ലാം ഹീലാവണം, ടോട്ടൽ ഹീലിംഗ് ഉണ്ടാവണം. ഈ മുറിവുകളുടെ മുകളിലൂടെ ദൈവത്തിന്റെ ജീവജല നദി ഒഴുകണം. And this is a straight talk to man, directly talking to you, man. You are called by God and created by God with a special purpose. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പണം ഉണ്ടാക്കുന്ന ഭാര്യ കാണും, നിങ്ങളെ നിങ്ങളെക്കാൾ ധനമുള്ളവർ കാണും, നിങ്ങൾ ഒരു കാറ് വാങ്ങിച്ച നാല് കാറ് വാങ്ങാനുള്ള ആസ്തി ഉള്ളവർ കാണും. പക്ഷെ നീ വെരി വെരി ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ആണ്. യു ആർ ദ വെരി ഫൗണ്ടേഷൻ ഓഫ് ദ ഫാമിലി. നീ ആണ് വീടിൻ്റെ അകത്തെ ഫൗണ്ടേഷൻ. നീ ആണ് നിന്റെ പുത്രന്മാരും നിന്റെ പുത്രന്മാർ നീയുമായിട്ടാണ് ഹൃദയത്തിൽ ഒന്നാകേണ്ടത്. അവിടെയാണ് നിങ്ങളുടെ അമ്മയും മക്കളും കൂടെയല്ല ബന്ധം, അമ്മയും മക്കളുള്ള ബന്ധം കൊണ്ടല്ല അനുഗ്രഹം ഉണ്ടാകാൻ പോകുന്നത്. അപ്പൻ്റെ ഹൃദയവും പുത്രൻ്റെ ഹൃദയം, മക്കളുടെ ഹൃദയം, അതിൻ്റെ നടുവിൽ അസൗഖ്യം വന്നാൽ സംഹാര ശബദത്തിന് പകരം, വീടിനകത്ത് ഡിസ്ട്രക്ഷന് പകരം ദൈവം മഞ്ഞും മഴയും അയക്കുകയാണ്. ഹല്ലേലൂയ. അടുത്തത് എന്താണ് മനുഷ്യൻ ചെയ്യാൻ പറ്റുന്നത്? നമ്പർ വൺ, ഒന്നാമത്തെ കാര്യം എങ്ങനെ പ്രശ്നം സോൾവ്. നമ്പർ വൺ, വി വാണ്ട് ടു സോൾവ് ദ പ്രോബ്ലം, ഫസ്റ്റ് എ മാൻ ഷുഡ് നോ ദാറ്റ് അവൻ എല്ലാം അറിയത്തില്ല എന്നൊരു ബോധ്യം ആദ്യം പറഞ്ഞു. നമുക്കെല്ലാം അറിയാമെന്നൊരു തോന്നലുള്ള ആളുകളെ നമുക്കൊന്നും സഹായിക്കാൻ പറ്റില്ല. നമ്പർ ടു, എനിക്ക് ഹീലിംഗ് ആവശ്യമില്ല. അത് എനിക്ക് രോഗ ഹീലിംഗ് ആവശ്യമില്ല എന്ന് പറയുന്നത് തന്നെ രോഗമാണ്. സത്യം, എനിക്ക് എനിക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ ഇനിയും ഹീലിംഗ് ആവശ്യമുണ്ടെന്നറിയാം എന്ന് പറഞ്ഞാൽ, ഈ ലൈറ്റ് പോകാത്ത എത്രയോ ബ്ലാക്ക് ഹോൾസ് നമ്മുടെ ഹാർട്ടിലുണ്ടോയെന്നറിയാം. കിട്ടിയ വെളിച്ചം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നേ ഉള്ളൂ. വി നീഡ് ഹെൽപ്പ്, വി നീഡ് യുവർ ഹെൽപ്പ്. കാരണം കിങ്ഡം ഓഫ് ഗോഡിനകത്ത് ഒരുത്തൻ രാജാവ്, ദേശം മാത്രമാണ് രാജാവ്. വി ഓൾ ആർ ദ ചിൽഡ്രൻസ്, വി ഓൾ ആർ ദ സിറ്റിസൺസ്, വി ആർ ഷെയറിങ് കോമൺവെൽത്ത്. ആയത് ഇത് കോമൺവെൽത്ത് ആണ്. സന്തോഷം നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ആവശ്യമുള്ളത്. നമ്പർ വൺ, യു മസ്റ്റ്, നിങ്ങളൊരാവശ്യത്തിലാണെന്നുള്ള ബോധ്യം വേണം. നമ്പർ ടു, അക്സെപ്റ്റ് ദ ഹെൽപ്പ്, നിങ്ങളുടെ സഹായത്തെ നിങ്ങൾ സ്വീകരിക്കണം. നമ്പർ ത്രീ, നിങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്പർ ഫോർ, യു മസ്റ്റ് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. സെൽഫ് എഡ്യൂക്കേഷൻ പുരുഷന്മാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും എല്ലാ പുരുഷന്മാരും മണ്ടൂസുകളാണ്. ജ്ഞാനം സമ്പാദിക്കണം. ജ്ഞാനം സമ്പാദിക്കാൻ എന്ത് വേണം? ചിക്കൻ കഴിക്കുന്നതിന് പകരം കഴിക്കുന്നതിൻ്റെ പകുതി പൈസ കൊടുത്ത് പുസ്തകം വാങ്ങിക്കണം. നല്ല സീഡീസ്, നല്ല ബുക്ക്സ് വാങ്ങുന്നത്. നമ്മുടെ പുരുഷന്മാർക്ക് എപ്പോഴാണ്? എനിക്ക് സമയമില്ല. സെൽഫ് എഡ്യൂക്കേഷൻ ഇല്ല നമ്മുടെ പുരുഷന്മാർ. നമ്മുടെ പുരുഷന്മാരെല്ലാം മണ്ടൂസുകളാണ്. ഒന്ന്, അവർ ബൈബിൾ വായിക്കത്തില്ല. ആദമിനെ ദൈവം സൃഷ്ടിച്ചിട്ട് ദൈവം തൻ്റെ വചനം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഭാര്യ കൊടുക്കണം. അബ്രഹാമിനെ ദൈവം എന്തുകൊണ്ട് രഹസ്യം വെളിപ്പെടുത്തുന്നറിയാം. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ജനസിസ് ചാപ്റ്റർ 18:19, ഉൽപ്പത്തി 18:17-19 അങ്ങോട്ട് വായിക്കുക. അബ്രഹാമിനെ ദൈവം തൻ്റെ രഹസ്യം വെളിപ്പെടുത്താനുള്ള സീക്രട്ട്. അബ്രഹാം പ്രസംഗനായതുകൊണ്ടോ ഹീലിംഗ് മിനിസ്റ്റർ ആയതുകൊണ്ടല്ല, അബ്രഹാം തൻ്റെ കുടുംബത്തോടും തൻ്റെ മക്കളോടും മക്കളുടെ മക്കളോടും വേലക്കാരോടും ബാല്യക്കാരോടും യഹോവയുടെ വചനത്തെ പഠിപ്പിക്കുന്നവനായിരുന്നു. ദാറ്റ്സ് വൈ ഗോഡ് റിവീൽഡ് ഹിസ് സീക്രട്ട് ടു ഹിം. നിങ്ങൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണെങ്കിൽ ആ നില ദൈവം നിങ്ങൾക്ക് തൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ ജോലി എന്താ? ടീച്ച് യുവർ ചിൽഡ്രൻ ഗോഡ്ലി ലെസൺസ്. വെള്ളമടിച്ച് നടക്കുന്ന അപ്പൻ
മക്കളോട് മദ്യപിക്കുന്ന കഥ പറയരുത്. ബീഡി വലിക്കുന്ന അപ്പൻ പിള്ളേരെ ബീഡി വലിക്കുന്നത് വിലക്കരുത്. പരസ്ത്രീ ഗമനത്തിന് പോകുന്ന അപ്പൻ കൊച്ചു വഴിതെറ്റിയാൽ അല്ലെങ്കിൽ അവളുടെ മൊബൈലിനകത്ത് വാട്സപ്പിൽ ഒരു തെറ്റായ മെസ്സേജ് യു ഹാവ് നോ റൈറ്റ്. നീ ആദ്യം ശരിയാകണം, ശരിയായിട്ട് വേണം നീ ഉപദേശിക്കാൻ. നീ പരസ്ത്രീകമത്തിന് ഗമനത്തിന് പോയ ശേഷം നിന്റെ കൊച്ച് ഒരാളെ ഫോൺ ചെയ്യുമ്പോൾ അവളെ തല്ലാൻ പോകരുത്. യു ഡോണ്ട് ഹാവ് ദ അതോറിറ്റി. സോ ആദ്യം നമ്മുടെ പുരുഷന്മാർ ഹീലിംഗ് ഉണ്ടാവണം, സെൽഫ് എഡ്യൂക്കേഷൻ വേണം. നമ്പർ വൺ, സെൽഫ് എഡ്യൂക്കേഷൻ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ദൈവജ്ഞാനം പ്രാപിക്കണം, നല്ല പുസ്തകങ്ങൾ വാങ്ങിക്കണം. ആയിരക്കണക്കിന് രൂപ കൊടുത്ത് ഇറച്ചി വാങ്ങിച്ച് തിന്നുന്നതിന് പകരം അതിൻ്റെ പകുതി പൈസ കൊടുത്ത് ബുക്ക് വാങ്ങിക്കണം, പുസ്തകങ്ങൾ വാങ്ങണം. നിങ്ങളുടെ വീട്ടിനകത്ത്, നിങ്ങളുടെ സ്റ്റോർ ഹൗസിൽ, നിങ്ങളുടെ ആഹാര സാധനങ്ങളൊക്കെ കൂടുതൽ നിങ്ങളുടെ കയ്യിൽ അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങൾ ഉണ്ടാകണം. വായിക്കണം, ഓരോ പുരുഷന്മാർ ബൈബിൾ വായിക്കണം അറ്റ്ലീസ്റ്റ്. സെൽഫ് എഡ്യൂക്കേഷൻ വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എന്ത് പഠിപ്പിച്ചു കൊടുക്കും? എനിക്ക് ദാവീദിനെ ഒത്തിരി ഇഷ്ടമാണ്. ദാവീദ് മരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ അതോടെ പറഞ്ഞു നിർത്താം. ഒന്ന് രാജാക്കന്മാർ ദിവസം രണ്ടാം അധ്യായത്തിൽ, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ആ ഭാഗം നോക്കി, ദാവീദ് മരണക്കിടക്കയിൽ വെച്ച് പറഞ്ഞ വാചകമാണ്. ഈ നമ്മുടെ ആളുകളൊക്കെ ഈ യഥാർത്ഥ ഭക്തന്റെ മരണം നമ്മൾ ബൈബിളിൽ വായിക്കണം മനസ്സിലാവത്തുള്ളൂ. ഒറിജിനൽ ദൈവഭക്തന്മാരുടെ മരണം എങ്ങനെ നോക്കി, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മക്കളെ വിളിച്ചിട്ട് പറയാം, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. ദാവീദിന്റെ വാക്കാണ്, നീ ധൈര്യം പൂണ്ട് പുരുഷനായിരിക്കുക. ചാകാൻ തുടങ്ങാൻ നേരം അപ്പൻ മോനെ നോക്കിയിട്ട് പറയടാ, പുരുഷനായിട്ടിരിക്കണം. നീ ധൈര്യം പൂണ്ട് പുരുഷനായിരിക്കുക. തീർന്നിട്ടില്ല. നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനാകേണ്ടതിന്. നോക്കണേ, ഇതാണ് അപ്പന്മാർ, കൃതാർത്ഥനാണ്. നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ മുമ്പാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രായേലിന്റെ രാജസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകുകയില്ലെന്ന് യഹോവയോട് അരുളിച്ചെയ്ത വചനം താൻ ഉറപ്പിക്കേണ്ടതിന് മോശയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവയുടെ വഴിയിൽ നടന്ന് അവൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ ആജ്ഞയനുസരിച്ച് നടക്ക. ഒരപ്പം മരിക്കാൻ തുടങ്ങുമ്പോൾ മക്കളെ വിളിച്ച് പറയുക, അപ്പുറത്തെ 10 ഏക്കർ തോട്ടം, ഇപ്പുറത്തെ റബ്ബറും തോപ്പ്, അപ്പുറത്തെ കുളവും അതിനകത്തുള്ള വയലും നീ നിന്റെ അവരെ കൂടെ അടി ഇടാതെ എടുക്കണം. ഇങ്ങനൊന്നല്ല പറഞ്ഞത്. മരിക്കാൻ തുടങ്ങുമ്പോൾ ആത്മീയന്മാരുടെ മറുപടി ഇതാണ്, സെർവ് ദ ലോർഡ്, ഒബേയ് ദ കമാൻഡ്മെന്റ്സ് ഓഫ് ഗോഡ്, ബി എ മാൻ. ഇതാണ് ഒറിജിനൽ ഭക്തന്മാരുടെ മരണം. യാത്ര പറഞ്ഞിട്ട് പോകാൻ പോയി, അതായത് നിന്റെ മക്കളോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം കിട്ടാൻ വേണ്ടി എന്ന് പ്രാർത്ഥിക്കണം. ഓരോ അപ്പന്മാരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, ലോർഡ് അങ്ങനൊരു ഭാഗ്യം തരണം, വിട പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് പോകാൻ. ദാറ്റ് ഈസ് എ ട്രൂ റിയാലിറ്റി ഓഫ് എ സ്പിരിച്വൽ മാൻ. പുരുഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. ഞാൻ പറഞ്ഞു, ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ കടന്നു, ഇതെല്ലാം കൂടെ പറയാൻ നമുക്ക് ടൈമും ഇല്ല. മെയിൽ ഈസ് ഗോഡ്സ് സ്ട്രാറ്റജി ടു റൂൾ ദ എർത്ത്. മെയിൽ എന്ന് പറയുന്നത് ദൈവത്തിന് ഭൂമിയെ ഭരിക്കാനുള്ള ദൈവത്തിൻ്റെ സ്ട്രാറ്റജിയാണ്. മെയിൽ ഈസ് എ സീക്രട്ട് വെപ്പൺ ഓഫ് ദ ഓൾമൈറ്റി ഗോഡ്. മെയിൽ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എവറി ഹ്യൂമൻ ഫാമിലി. മെയിൽ ദൈവത്തിൻ്റെ കയ്യിലെ മൂർച്ചയുള്ള ആയുധമാണ്. സഹോദരന്മാരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൽഫ് എഡ്യൂക്കേഷൻ ഈസ് വെരി മച്ച് നീഡഡ്. സെൽഫ് എഡ്യൂക്കേഷൻ, കളക്ട് ദ നോളജ്, റീഡ് ദ ബൈബിൾ, ദൈവത്തിൻ്റെ വഴിയെ നടക്കണം. ആക്ഷേപം പറയുന്ന അപ്പന് മക്കളെ ആക്ഷേപത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. നാട്ടുകാരുടെ മൊത്തവും കുറ്റവും പറഞ്ഞു നടക്കുന്ന മനുഷ്യന് കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്താൻ പറ്റും. നിന്റെ തലമുറയും വഴിതെറ്റിപ്പോവും 100%. പ്രത്യേകിച്ച് നീ ദൈവമക്കളെയും കർത്താവിൻ്റെ ദാസന്മാരെയും ഒന്നും നീ കുറ്റം പറയരുത്. നിനക്ക് ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ കാണും, ദയവ് ചെയ്ത് പറയരുത്. വിധിക്കാൻ നമുക്ക് ആർക്കും, നമ്മൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. 100,000 മുറിവുകളും പ്രശ്നങ്ങളും കാണും.
Don't do that. Perfect life. Educate yourself. Read the books. Read the Bible. Read the newspaper. Collect the books. Collect the information. Bible parayunu. Ninte sagala jnanam kondum. Sagala dhanam kondum. Jnanam sambadhikkuka. Sagala dhanam kondum. Jnanam sambadhikkuka. Jnanam. മുത്തുകളെക്കാൾ വിലയേറിയത്. ഇവിടെ നമുക്കില്ലാതെ പോയി, നമ്മുടെ സഭകൾക്ക് എന്തില്ല? നമ്മുടെ സഭകൾക്ക് വലിയ ബിൽഡിങ്സ് ഉണ്ട്, വലിയ സിസ്റ്റമുണ്ട്, പി എ സിസ്റ്റമുണ്ട്, വലിയ മ്യൂസിക് സിസ്റ്റമുണ്ട്, പക്ഷേ ഇല്ലാതെ പോയത് ജ്ഞാനം മാത്രമല്ല. വി ഡോണ്ട് ഹാവ് എനി സൊല്യൂഷൻസ് ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് എനിബഡി ഇൻ ദ വേൾഡ്. ദാറ്റ്സ് വൈ ഫാമിലി റപ്ചർ ഈസ് ഹാപ്പനിങ് ഇൻ ഈവൻ ഇൻ ക്രിസ്ത്യൻഡം. ക്രിസ്ത്യാനിയുടെ നടുവിൽ പേർപറക പോലും പറയാൻ പാടില്ലാത്തത് ജാതികളെക്കാളും കഠിനമായ നിലയിൽ മതമായിട്ട് മാറിയതുകൊണ്ട് ഇതിനകത്ത് സംഭവിക്കുക. ജ്ഞാനമുള്ള ഒരുത്തനില്ല ഇതിനകത്ത്. സഭയുടെ വിഷയങ്ങൾ കോടതി കൊണ്ടുപോയി കൊടുത്തേക്ക്, നിങ്ങൾക്കറിയാം എത്ര കോടതി പ്രശ്നങ്ങൾ സഭാവിഷയം. ക്രിസ്ത്യാനികൾ, പെന്തിക്കോസ്തുകാർ, അന്യഭാഷ പറയുന്നവർ തങ്ങളുടെ ഞങ്ങളുടെ വിധി നടത്താൻ വേണ്ടി ലോകജാതിയുടെ കോടതി കൊണ്ടു കൊടുത്തേക്കുക. ജ്ഞാനമില്ലാത്ത ആളുകൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്കറിയത്തില്ല. ബിക്കോസ് ദേ ആർ നോട്ട് എഡ്യൂക്കേറ്റിംഗ് ദംസെൽസ്. They are not educate yourself, brother. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടെങ്കിലും ഇന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിറ്റി ചെന്നാൽ, എവിടെയെങ്കിലും ചെന്നാൽ, യു ജസ്റ്റ് കളക്ട് ദ ബുക്സ്. ഞാൻ തിരുവല്ലയിൽ എപ്പോഴും പറഞ്ഞു, തിരുവല്ലയിലൊക്കെയുള്ള ആളോട് ഞാൻ പറയാം, നിങ്ങൾക്ക് പുസ്തകം കളക്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. തിരുവല്ലയിൽ പോകുമ്പോൾ നമ്മുടെ സത്യ കൂടാരം എന്ന് പറയുന്നൊരു കൂടാരമുണ്ട്. തിരുവല്ല എന്ന് പറഞ്ഞാൽ കോഴഞ്ചേരിയിലേക്ക് പോകുന്ന വഴിയില്ല, അവിടെ ഈ വടവന എന്ന് പറയുന്ന ഒരു ബ്രദറങ്കാരൻ ഒരു കൂടാരമുണ്ട്. അതിനകത്ത് ഇഷ്ടംപോലെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന പുസ്തകങ്ങളുണ്ട്, ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള പുസ്തകങ്ങൾ കളക്ട് ചെയ്യാം. പുസ്തകം വാങ്ങണം നിങ്ങൾ, ഒന്നുമില്ല. ചിലതിൻ്റെ വാ തുറന്ന് ചില ഞാൻ ഇപ്പോൾ കണ്ടത്, ഇപ്പോൾ ലേറ്റസ്റ്റ് കുറച്ച് പ്രവാചകന്മാർ നമ്മുടെ നാട്ടിലിറങ്ങിയിട്ടുണ്ട്, വലിയ ശുശ്രൂഷകന്മാർ. ഇമാരോട് ചോദിച്ചു, ഇമാർ ബൈബിള് വായിച്ചിട്ടില്ല. ബൈബിള് ഒരു പ്രാവശ്യം പോലും ബൈബിള് വായിക്കാത്തവനാണ് ഭയങ്കര പ്രവാചകനായിട്ട് നടക്കുന്നത്. ഇതൊക്കെ ഒരു വലിയ നാശത്തിലേക്കുള്ള പോക്കാണ്. You man, I am straightly talking to you. Self-education is more important. നിന്നെ പഠിപ്പിക്കാൻ ഇപ്പം നിന്റെ പിള്ളേർക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. നീ നിന്നെ തന്നെ ജ്ഞാനത്താൽ നിറയ്ക്കുക. റീഡ് ബൈബിൾ, റീഡ് ബുക്സ്, ഹിയർ ദ ഗുഡ് മെസ്സേജസ്. നല്ല മെസ്സേജുകൾ കേൾക്കുക. സക്സസ്ഫുൾ ആളുകളെ ഫോളോ ചെയ്യുക, ജയിച്ചവരെ ഫോളോ ചെയ്യുക. ഐം ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ വിരൽ ചൂണ്ടി ആയിട്ട് നിൽക്കുന്നു. ഫോളോ ദ സക്സസ്ഫുൾ പേഴ്സൺസ്. Read the Bible. Self-education is very much important. അടുത്ത കാര്യം, accept your weakness. നിങ്ങളുടെ വീക്ക്നെസ്സിനെ അക്സെപ്റ്റ് ചെയ്യുക. ഗോഡ് വിൽ ഹീൽ യു ഓൾ. ദൈവം നിങ്ങളെ സൗഖ്യം, നിങ്ങൾക്ക് അർത്ഥം ദൈവം തരും. നിങ്ങൾ പുരുഷന്മാർ, അതായത് ലിംഗഭേദമല്ല പുരുഷത്വത്തിൻ്റെ അടയാളം. Manhood. Your identity. You are a child of God. You are created for a purpose. You are not a woman abuser. You are a woman protector. The true man will not abuse a woman. You are a woman protector. You will protect your family. Don't abuse anybody. Your strength, the ability is not for abusing others, but to protect others. Hallelujah. So, man, പുരുഷന്മാരോടുള്ള ഡയറക്റ്റ് ടോക്ക്. ഫ്രസ്ട്രേഷൻ നമ്മൾ സ്വന്തരാകണം. ഈവൻ ദോ യു ആർ ലിവിങ് ഇൻ സെൽഫ് സഫിഷ്യൻറ്റ് ഫാമിലി, ഒരുപക്ഷെ നിങ്ങളുടെ പണം ആവശ്യമില്ലാത്ത നിലയിൽ നിങ്ങളുടെ വീട് ഭദ്രമായിരിക്കും. ഡു നോട്ട് ബി വറീഡ്. നിങ്ങളുടെ പർപ്പസ് തീർന്നിട്ടില്ല. യു ക്യാൻ ഗോ ആൻഡ് ഗോ ആൻഡ് ഗോ. നിങ്ങളുടെ തലമുറയും നിങ്ങളും കൂടെ യാത്ര മുമ്പോട്ട് പോകണം. നല്ല റിലേഷൻഷിപ്പ്. അപ്പന്മാരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് പെൺമക്കളില്ലേ, നിങ്ങൾക്കൊരു പെൺമക്കളുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും അവരെ ഹഗ് ചെയ്യണം, അവരെ സ്നേഹിക്കണം, അവരെ താലോലിക്കണം. കൊച്ചിന് 12 വയസ്സ് കഴിഞ്ഞാൽ, 13 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അപ്പനും മോളും തമ്മിൽ അനങ്ങത്തുമില്ല. ഇങ്ങനെ ഹായ് ഹായ്. പുരുഷൻ, നിങ്ങളുടെ കരവലയത്തിൽ, നിങ്ങളുടെ കരങ്ങളിൽ സ്നേഹനിധിയായ അപ്പൻ്റെ കയ്യിൽ നിങ്ങൾക്ക് പുത്രന്മാരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മക്കളും മകളുണ്ടെങ്കിൽ, മകനുണ്ടെങ്കിൽ അവനെ ഹഗ് ചെയ്യണം. ഫാദർ ഹാഷ്ടാഗ് ആയിരിക്കും. അവർ നിങ്ങളൊക്കെ വലിയ ഉള്ളതായിരിക്കും,
hug them and kiss them. ഞാൻ അപ്പന്മാരോട് പറയാം, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ ഹഗ് ചെയ്താൽ, നിങ്ങൾ അവർക്ക് ഒരു കിസ് കൊടുത്തു വിട്ടാൽ, നിങ്ങളവരെ ആശ്ലേഷിച്ചാൽ, അവർ ലോകത്തിൽ വേറെ ആരുടെയും ആശ്ലേഷത്തിന് പോകത്തില്ല. ദേ വിൽ സൈക്കോളജിക്കലി ദേ വിൽ ബിക്കം സ്ട്രോങ്, ദേ വിൽ ബി സ്ട്രോങ്. സോ എവ്രി മാൻ ബിഹേവ് ആസ് എ ഫാദർഹുഡ്, ഒരു ഫാദർഹുഡിലേക്ക് നമ്മൾ തിരിച്ചു പോകണം, മാൻഹുഡിലേക്ക് തിരിച്ചു പോകണം. കൈക്കരുത്തും മസിൽ പവറും അല്ല, ദ പേർപ്പസ് ഓഫ് ഗോഡ് ആൻഡ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് ഗോഡ്. സോ ദാറ്റ്സ് വൈ ജീസസ് കെയിം ടു ദിസ് വേൾഡ്. ഐ വോണ്ട് ഫിനിഷ് നൗ. ജീസസ് കെയിം ടു ദ വേൾഡ്, ഹി ചൂസ് ഓൺലി മാൻ അസ് ദ ഡിസൈപ്പിൾസ്. വൈ? സ്ത്രീകളെ കൊള്ളാത്തവർ അതുകൊണ്ടല്ല, പുരുഷന്മാരെ മാത്രമാണ് യേശു ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തത്. കർത്താവിനറിയാം, ഹീലിംഗ് ഈസ് നീഡഡ് ഫോർ മാൻ. പ്രോബ്ലം സോൾവ് ആകേണ്ടത് മനുഷ്യ പുരുഷൻ്റെതാണ്. ബ്ലൂ പ്രിന്റ് ഡാമേജ് ആയത് പുരുഷനിലാണ്. വീഴ്ചയിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം സംഭവിച്ചത് പുരുഷനാണ്. സോ ഐ ഹാവ് ടു റെസ്റ്റോർ ദം ബാക്ക്. സോ ദാറ്റ്സ് വൈ ജീസസ് ചൂസ് ഓൺലി ഡിസൈപ്പിൾസ് ആസ് മാൻ. മനുഷ്യരെ, പുരുഷന്മാരെ മാത്രമേ അവൻ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. സ്ത്രീകളെ കുറിച്ച് പറയുന്നത് ദേ ഫോളോഡ് ഹിം. ജീസസ് ചൂസ് മെൻ ആസ് ദ ഡിസൈപ്പിൾ and the women's follow of them. സ്ത്രീകളോ അവനെ പിൻഗമിച്ചു. സ്ത്രീകളെ കളഞ്ഞിട്ടില്ല, കാരണം സ്ത്രീകൾക്കല്ല പ്രശ്നം, പുരുഷന്മാർക്കാണ് പ്രശ്നം. ജീസസ് കെയിം ടു ദ വേൾഡ്, ആദാമിന്റെ അടുക്കലോട്ട് വന്നു, പുരുഷന്മാരുടെ അടുക്കൽ, അവരിൽ ആളുകൾ തെരഞ്ഞു, പുരുഷനാണ് മാറ്റം വരുത്തിയത്. ഹി വാക്ക്ഡ് വിത്ത് ദ മാൻ, ടോക്ക് ടു ദം. ആ പുരുഷനോട് സംസാരിച്ചു, അവൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ടു, അവൻ്റെ ഫ്രസ്ട്രേഷനിലേക്ക് ഇടപെട്ടു, അവൻ്റെ കോപത്തിൽ ഇടപെട്ടു, അവൻ്റെ സ്കേഴ്സിറ്റിൽ, അവൻ്റെ ഐ ഡി പ്രോബ്ലത്തിലേക്ക് യേശു വന്നു. പ്രോബ്ലം സംഭവിച്ചത് സ്ത്രീക്കല്ല, സ്ത്രീയല്ല പുരുഷനാണ് പ്രശ്നം സംഭവിച്ചത്. 3.5 വർഷം യേശുവും പുരുഷനായിട്ടാണ് വന്നത്, പുരുഷന്മാരെ മാത്രം, സ്ത്രീകളെ നെഗ്ലക്റ്റ് ചെയ്തതല്ല. പ്രോബ്ലം കിടക്കുന്നത് പുരുഷന്മാരിലാണ്. ജീസസ് ഹീൽ ദം. 3.5 വർഷം കൊണ്ട് 11 പേരുടെ ഹാർട്ട് ഹീലായി, 11 പേരുടെ ഹൃദയം സൗഖ്യമായി. സൗഖ്യമായ 11 പേരെ കൊണ്ട് ലോകത്തിൻ്റെ 5 വൻകരകളെ കർത്താവ് ഹീലാക്കി. 5 വൻകരകൾ സൗഖ്യമായി. സൗഖ്യമാകാത്ത ഹൃദയം കൊണ്ട് നമുക്കൊരിക്കലും ആരെയും സൗഖ്യമാക്കാൻ പറ്റില്ല. മാൻ, ദിസ് ഇസ് എ സ്ട്രേറ്റ് ടോക്ക് ടു യു. യു നീഡ് എ ഹീലിംഗ് ഇൻ യുവർ ഹാർട്ട്, ഇൻ യുവർ റിലേഷൻഷിപ്പ്, in your identity, in the restoration of your image. Tonight God is going to heal your heart, you are going to heal your family, you are going to heal your children. Is going to happen, is sambhavikkan povu, 100% sambhavikkan povu. Ningalku saukhyam vendam, ningalude heart saukhyamagathe ningalku lokathil aare saukhyamaakkan pattilla. Thank you Jesus. Enne aavashyamilla, njan endina jeevikkunnathu, ende upayogam undo, ഞാനിങ്ങനെ വെറുമൊരു ആളായിട്ട് ഇവിടെ മതിയോ? നോ 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 നോ, യു ആർ ക്രിയേറ്റഡ് ബൈ ഗോഡ് ഫോർ എ പേർപ്പസ്. ഞാൻ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞതിലൊരു, ദിസ് എ വെരി ബിഗ് സബ്ജക്റ്റ്, ഐ ക്യാൻ ഗോ ഓൺ ഗോ ഓൺ. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, എല്ലാം പറയാൻ നമുക്ക് സമയമില്ലല്ലോ. ജസ്റ്റ് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തൊട്ട് തൊട്ട് തരികയാണ്. ഡെവലപ്പ് ദിസ് വേർഡ്, തിങ്ക് ഓഫ് ഇറ്റ്, സെർച്ച് ഫോർ ഇറ്റ് and find out the truth. ningalo aayirangal kanugrahamai maarunu. ningada balahinatha ningalku vishwasikkan pattna aalukal vaatti ningal share cheyanu. do not hide anything, do not think that you know everything. you need help. share your weakness with the faithful people and be healed. jayagaramaya oru jeevitham ore kudumbangalku, ഓരോ പുരുഷന്മാർക്കും കർത്താവ് തരട്ടെ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു പുരുഷനായിട്ട് ജീവിക്കുക. പാൻറ്റും ഷർട്ടും ഇട്ട സ്ത്രീയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നൽകട്ടെ. എന്നെ ഇത്രത്തോളം ശ്രദ്ധിച്ച ശ്രവിച്ച എല്ലാവരോടുള്ള പ്രത്യേക സ്നേഹവും വന്ദനവും നന്ദി ഞാൻ അറിയിക്കുന്നു. നാളെ നമുക്ക് വട്ട് ഈസ് ദ പവർ ഓഫ് വുമൺ, ഒരു സ്ത്രീയുടെ പവർ എന്താണ് എന്നുള്ള വിഷയത്തെ നമുക്ക് നാളെ പഠിക്കാം. നാളെ നിങ്ങൾ
സഹോദരിമാർ നിർബന്ധമായിട്ടും കേൾക്കണം. എന്നാൽ അതിൽ കൂടുതൽ സഹോദരന്മാരും ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. സർവശക്തിയുടെ ദൈവം തൻ്റെ മഹാകൃപയാൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുരുഷന്മാർ, ഐ സല്യൂട്ട് യു. യു ആർ ദ സീക്രട്ട് വെപ്പൺ ഓഫ് ദ ഓൾമൈറ്റി ഗോഡ്. യു ആർ ദ സ്ട്രാറ്റജി ഓഫ് ദ ഓൾമൈറ്റി ഗോഡ് ഫോർ ദ റൂളിംഗ് ദ മാനേജ്മെൻറ്റ് ഓഫ് ദിസ് എൻ്റയർ യൂണിവേഴ്സ്. യു ആർ ഗോഡ്സ് ചൂസൺ പേഴ്സൺ. സ്റ്റാൻഡ് അപ്പ്, വേക്ക് അപ്പ് ഫോർ എ ഗ്ലോറിയസ് മൂവ്, ഗ്ലോറിയസ് ഫ്യൂച്ചർ. മേ ഗോഡ് ബ്ലെസ് യു ആൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗുഡ് നൈറ്റ്.